الله وبركاته. بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. من جاء بالحسنة فله عشر أمثالها، ومن جاء بالسيئة فلا يجزى إلا مثلها وهم لا يظلمون. قل إنني هداني ربي إلى صراط مستقيم دينا قيما ملة إبراهيم حنيفا وما كان من المشركين. قل إن صلاتي ونسكي ومحياي ومماتي لله رب العالمين، لا شريك له، وبذلك أمرت وأنا أول المسلمين. صدق الله العلي العظيم، وصدق وبلغ رسوله النبي الكريم، وصل على جميع الأنبياء وآلهم والصحابة الكرام أجمعين. تزود من التقوى فإنك لا تدري إذا جن ليل هل تعيش إلى الفجر. فكم من صحيح مات من غير إلة، وكم من أليل عاش حينا من الدهر. وكم من صغار يرتجى طول عمرهم، وقد دخلت أجسادهم ظلمة القبر. ബഹുമാന ദുർഗൾ നിറഞ്ഞ പണ്ഡിതന്മാർ, സയ്യിദന്മാർ, പണ്ഡിതന്മാർ, മുത്തല്ലിം സുഹൃത്തുക്കൾ, നാട്ടിലെ കാരണവന്മാർ, ശബ്ദം ശ്രവിക്കുന്ന ഉമ്മപ്പങ്ങന്മാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരെ സ്നേഹിച്ച് ഒരുമിച്ച് കൂടിയ നമ്മളെ മഹാന്മാരായ സ്വാലിഹികളോടൊപ്പം നാളെ ജന്നത്തുൽ നഈമിൽ റബ്ബ് ഒരുമിപ്പിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും കാമിലായ ഈമാനോടെ മരിക്കാനും നമുക്കും നമ്മളെ സ്നേഹിക്കുന്ന സർവഭൂമിനികൾക്കും ലോകസൃഷ്ടാവായ റബ്ബ് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമുഖങ്ങൾ നീട്ടിപ്പരത്താതെ വിഷയത്തിലേക്ക് കടക്കുകയാണ്.
ഇന്നലെയും മെനഞ്ഞാന്നൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരുന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന് കൈപിടിച്ചു കൊടുത്ത നീണ്ട ഉപദേശം മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു പറയാണ്, അഖദ ബി യദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ കൈയും പിടിച്ച് ഫമശാ ഖലീലൻ, എന്നിട്ട് അവിടുന്ന് കുറച്ചിങ്ങനെ നടന്നു. എത്ര വലിയ ഭാഗ്യവാന്മാരാ അവർക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈപിടിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ ഭാഗ്യവാന്മാരാണ്. അല്ലാഹു നമുക്കും പരലോകത്ത് വെച്ച് ആ ഹബീബിന്റെ കൂടെ ജന്നത്തുൽ നഈമിൽ ഒത്തുചേരാനുള്ള തൗഫീഖ് തന്ന റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഫമശാ ഖലീലൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കൈയും പിടിച്ച് അല്പം ഇങ്ങനെ നടന്നു. ثم قال എന്നിട്ട് മുആദ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വാദ് പറയാൻ തുടങ്ങി. യാ മുആദ് വ മുആദേ ഉസീക ബിതഖ്വല്ലാഹ്, അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണം. മുആദ് ലോക സുഹാവായ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. തഖ്വയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം കൊടുക്കുന്ന ഉപദേശമാണ് തഖ്വ. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും അനിവാര്യമായ ഘടകവും അത് തന്നെ. തഖ്വയെ കുറിച്ച് ഞാൻ ഇപ്പൊ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഈ ഹദീസ് പറഞ്ഞു തുടങ്ങിയത് സിറാജുൽ ഹുദയിൽ വെച്ചാണ്. ഞാൻ പഞ്ചദിന പ്രഭാഷണത്തിന്റെ ദിവസം ഈ ഹദീസ് തുടങ്ങിയതാണ്. അവിടുന്ന് രണ്ട് കലിമത്ത് പറഞ്ഞു, പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ ശേഷം കാസർഗോഡ് ജില്ലയിൽ തന്നെ മൂന്ന് ദിവസമായി ഈ പ്രസംഗം മെനഞ്ഞാന്ന് ഇതുപോലെ ഒരു ഉറൂസിൽ വെച്ച് രണ്ട് കലിമത്ത് പറഞ്ഞു. ഇന്നലെ ശരി ഉസ്താദിന്റെ ലത്തീഫിയയിൽ വെച്ച് അമാനത്തിനെ കുറിച്ച്, അതുപോലെ ഖിയാനത്തിനെ കുറിച്ചും ഇന്നലെ പ്രസംഗിച്ചു. പക്ഷെ എവിടെ എത്തിക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ ബാക്കി ഇന്ന് പൂർത്തീകരിച്ച് ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്തും. അല്ലാഹു തആല നമുക്ക് നല്ലത് പഠിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും ഏറ്റിത്തരുമാറാകട്ടെ. ഹദീസ് പൂർത്തീകരിക്കാൻ ഇന്ന് കഴിയില്ല. നാളെ പുത്തൂരിൽ മഗ്‌രിബിനൊരു വേദനുണ്ട്. അത് കഴിഞ്ഞ് ഇൻഷാഅള്ളാ ബായാറിൽ നാളെ വേദനുണ്ട്. രണ്ട് പരിപാടി ഉണ്ട് നാളെ. അപ്പൊ ഇൻഷാഅള്ളാ രണ്ട് കരിമത്ത് അവിടെ വെച്ചും പറയാം. എന്തിനാണ് ഇങ്ങനെ തുടക്കത്തിൽ തന്നെ പറയുന്നത്? യൂട്യൂബിൽ ആ പ്രസംഗം നിങ്ങളെ സമയം അനുസരിച്ച് കേൾക്കാനുള്ള അവസരം ഉണ്ടാകും. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ കേൾക്കാവുന്നതാണ്. അല്ലാഹു നല്ലത് പഠിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും തരട്ടെ. അപ്പൊ ഒന്നാമത്തെ ഉപദേശം, അല്ലാഹുവിന് തഖ്വ ചെയ്ത് ജീവിക്കണം. വിശദമായി ഞാൻ കുറ്റിയാടിയിൽ വെച്ച് തഖ്വയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യൂട്യൂബിലെ പ്രസംഗം ലഭ്യമാണ്. സമയം കിട്ടുമ്പോൾ കേട്ടാൽ നല്ലതാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ലോക സിട്ടാവായ അല്ലാഹുവിനെ അറിയൽ അനിവാര്യമാണ്. സിട്ടിച്ച റബ്ബിനെ എന്തായാലും സിട്ടി അറിഞ്ഞിരിക്കണം അല്ലേ? സിട്ടാവായ അല്ലാഹുവിനെ എന്തായാലും അറിഞ്ഞിരിക്കണം. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഈ സദസ്സിൽ വന്ന ചെറുപ്പക്കാരോട് പ്രത്യേകം ചോദിക്കുന്നു, മൊബൈൽ ഫോൺ കണ്ടുപിടിച്ച ആളെ പരിചയമുണ്ടോ? മൊബൈൽ ഫോൺ കണ്ടുപിടിച്ച ആളെ പരിചയമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചപ്പോ തന്നെ പലർക്കും തോന്നിയില്ലേ, അയാളൊന്ന് പരിചയപ്പെടാൻ കഴിയുമെങ്കിൽ ഞങ്ങളും പോകാം അല്ലേ? അയാളൊന്ന് കാണാൻ കഴിയുമെങ്കിൽ നമുക്ക് പോകാം. അയാൾ എവിടെയാ വരുന്നത്? കാണാൻ നമ്മൾ റെഡിയാ. എന്താ കാരണം? ആ മൊബൈലിനോടുള്ള ഇഷ്ടമാണ്, സ്നേഹമാണ്. അങ്ങനെ ഓരോരുത്തരോടും ഇഷ്ടപ്പെട്ടത് ചോദിച്ചാൽ അവർ ഇഷ്ടപ്പെട്ട വസ്തുക്കൾ നിർമ്മിച്ച നിർമ്മാതാക്കളെ കാണാനും അവരെ പേരറിയാനും അവരെ പരിചയപ്പെടാനും താല്പര്യപ്പെടുന്നു. എന്നാ എല്ലാറ്റിന്റെയും സിട്ടി, എല്ലാ സിട്ടിക്കതേ സിട്ടിപ്പിന്റെയും ഉടമസ്ഥനായ ലോക സിട്ടാവായ അല്ലാഹ്
റബ്ബിനെ കാണണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആ റബ്ബിനെ അറിയണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആ റബ്ബിന്റെ മാരിഫത്ത് ലഭിക്കണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അനിവാര്യമായ ഘടകമാണ് തഖ്വ. അതുകൊണ്ടാണ് എല്ലാ ഹദീസിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏകദേശ വസീയത്തുകൾ പറയുമ്പോഴും ആദ്യം തുടങ്ങുന്നത് തന്നെ ഉസീക ബിതഖ്വല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണം, അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിതത്തെ സമർപ്പിക്കണം. അതുകൊണ്ട് തന്നെ മഹാന്മാര് പറയാണ്, തസവ്വദ് മിന തഖ്വ ഫഇന്നക ലാ തദരി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജരി. നീ നിന്റെ ജീവിതത്തിൽ ഓരോ ദിവസവും തഖ്വയെ അധികരിപ്പിക്കാൻ വേണ്ടി ചിന്തിക്കണം. ഇന്നലെ ഉള്ളതിനേക്കാൾ കൂടുതൽ ഇന്ന് എന്തെങ്കിലും തഖ്വയുടെ വിഷയത്തിൽ അധികരിപ്പിച്ചത് പറയാൻ കഴിയണം. നമ്മളെപ്പോഴും ചിന്തിക്കല് ദുനിയാവിന്റെ വിഷയത്തിലാണ്. ഇന്നലെ 100 രൂപ ശമ്പളം കിട്ടിയവൻ, അല്ലെങ്കിൽ 1000 രൂപ ശമ്പളം കിട്ടിയവൻ, 10000 രൂപ ശമ്പളം കിട്ടിയവൻ, നാളെയാകുമ്പോൾ അത് 10000 എന്നത് 11000 ആകുമോന്ന് ചിന്തിക്കാത്തവനുണ്ടാകൂല. അതൊന്ന് വർദ്ധിപ്പിച്ച് കിട്ടാൻ എന്ത് വഴി എന്നതിനെ കുറിച്ച് ആലോചിക്കാത്തവനുണ്ടാകൂല. അതൊന്ന് കൂട്ടിക്കിട്ടാൻ എവിടെയാണ് വഴിമുട്ടേണ്ടത് എന്നതിനെ കുറിച്ച് ആലോചിക്കാത്തവൻ ഉണ്ടാകൂല. എന്ന വിഷയത്തിൽ പലരും ഇത് പലപ്പോഴും മറക്കുന്ന സ്വഭാവം അധികമാണ്. അല്ലാഹുവിനെ തഖ്വ ചെയ്യുന്ന വിഷയത്തിൽ പലപ്പോഴും ഇത് ആഗ്രഹിക്കുന്ന, ഇത് അധികരിപ്പിക്കണം എന്ന് ചിന്തിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. അതേ മഹാന്മാര് പറയുന്ന തസവ്വദ് മിന തുന്യ, അതേ നിന്റെ ജീവിതത്തിൽ ഉദയ തസവ്വദ് മിന തഖ്വ ഫഇന്നക ലാ തദരി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജരി. ഒരു രാത്രിയും നിനക്ക് നേരം വെളുക്കുന്നത് വരെ ആയുസ് തരും എന്നുറപ്പ് പറയാൻ കഴിയുന്നതായി ഇല്ല. ഈ മുത്തായല്ലിമ പ്രസംഗം തുടങ്ങുമ്പോ തന്നെ പറഞ്ഞു, നാളെ പ്രസംഗിക്കാൻ ഉദ്ദേശിച്ച 2 സ്ഥലം പറഞ്ഞു. അവര് നോട്ടീസ് അടിച്ചിട്ട് വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കും. ഇന്ന് സംഘാടകർ എന്റെ ഫോണിൽ വിളിച്ചു, 2 സംഘാടകരും വിളിച്ചിട്ട് എത്ര മണിക്കാകെ എത്തുക എന്ന് ചോദിച്ചു, കറക്റ്റ് വരൂലേന്ന് ചോദിച്ചു. ഇവിടെ വന്നപ്പോഴും അബ്ദു ചോദിച്ചു, കൃത്യമായിട്ട് 2-ാമത്തെ പരിപാടിക്ക് എത്തൂലേന്ന് ചോദിച്ചു. അങ്ങനെ എല്ലാവരും ആഗ്രഹിക്കുന്നു കൃത്യസമയത്ത് എത്തണം. പക്ഷേ ഈ മുത്തായല്ലിമിനറിയൂല, ഇന്നത്തെ രാത്രിയിൽ ഞാൻ കഴിച്ചുകൂട്ടുമോ, നാളെ നേരം വെളുക്കുന്നത് വരെ ഈ മുത്തല്ലിമ ബാക്കിയുണ്ടാകുമോ? പറയാൻ അറിയുന്നൊരു മുത്തല്ലിമും ഇല്ല, പറയാൻ അറിയുന്ന ഒരു സയ്യിദും ഇല്ല, പറയാൻ അറിയുന്ന ഒരു നേതാവും ഇല്ല, പറയാൻ അറിയുന്ന ഒരു ആലിമും ഇല്ല, പറയാൻ അറിയുന്നൊരു പാമരനും ഇല്ല. സ്ഥാനത്ത് അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിച്ച മഹാന്മാരായ ഔലിയാക്കളും അവർക്കവരെ മരണത്തിന് കുറിച്ച് പ്രത്യേകമായ റിപ്പോർട്ടുകൾ നേരത്തെ അവർക്ക് നൽകപ്പെടുന്നുണ്ടതില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അതേ സ്ഥാനത്ത് എന്നെ പോലെയുള്ള സാധാരണക്കാരായ മുത്തല്ലിവികളും അതുപോലെ സാധാരണക്കാരായ അലിവികളും സഹീദന്മാര് നമ്മളാരും അത്തരം വിവരം അറിയുന്നില്ല. അവരാണ് മഹാനുമാരെ ചോദിക്കുന്നത്, തസവ്വദ് മിന തഖ്വ ഫഇന്നക ലാ തദരി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജരി. രാത്രിയിൽ ജീവനോടെ ബാക്കിയുണ്ട് എന്നതുകൊണ്ട് നേരം വെളുക്കുന്നത് വരെ ഉണ്ടാകുമെന്ന് പറയാൻ ഒരു മനുഷ്യനും ധൈര്യപ്പെടാൻ കഴിയൂല, ഒരു മനുഷ്യനും പറയാൻ കഴിയൂല. فَكَمْ مِنْ صَحِيحٍ مَاتَ مِنْ غَيْرِ إِلَّةٍ وَكَمْ مِنْ عَلِيلٍ عَاشَ حِينًا مِنَ الدَّهْرِ. നല്ല ആരോഗ്യവാനായി ഈ സെക്കൻഡിൽ ഒരു കുഴപ്പവും പറയാനില്ല. അല്പസമയം കഴിയുമ്പോ നെഞ്ഞുവേദന വന്നുപോയി, ഗ്യാസിന്റെ രോഗമാണ് എന്ന് വിചാരിച്ചു സമാധാനിച്ചു. അല്പസമയം കഴിഞ്ഞപ്പോ നെഞ്ഞുവേദന സഹിക്കാൻ കഴിയുന്നില്ല. ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഡോക്ടർമാരുടെ അടുക്കൽ സമീപിച്ചപ്പോ ഡോക്ടർമാര് പറയുന്നു, 2 കിഡ്നിയും ബാക്കിയില്ല. അനുഭവങ്ങൾ
ഞങ്ങള് പറയുന്നവരെത്രയാ, നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. രണ്ടാഴ്ച മുമ്പ് ഉപ്പിനങ്ങാടി ഭാഗത്ത് ഈ മുത്തയലിനി ഒരു വയലിന് പോയി. വയത് കഴിഞ്ഞിട്ട് സ്റ്റേജിൽ വന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോ പ്രായമുള്ള ഒരു ഉസ്താദ്, താടിയൊക്കെ നേർച്ച ഒരു ഉസ്താദ് എന്നെ കൈ പിടിച്ചിട്ട് എന്നോട് ചോദിച്ചു, എന്റെ ഒരു അനുജനുണ്ട് സുഖമില്ലാതെ തൊട്ട വീട്ടിൽ കിടക്കുന്നു, ഒന്ന് കയറാൻ പറ്റുമോ? ഞാൻ ചോദിച്ചു, അർജന്റാണോ? എനിക്ക് അതിയതി നാട്ടിലേക്ക് തിരിച്ചെത്തണം, നാളെ വയത് എറണാകുളത്താണ്, അർജന്റ് ഇല്ലെങ്കിൽ പിന്നീട് വന്നാ മതിയോ? അപ്പൊ ഇയാള് പറഞ്ഞു, എന്റെ അനുജൻ അതേ കിടപ്പിലായിട്ട് കൊറേ ദിവസമായി, നിങ്ങളെ കാണാൻ വലിയ ആശയാണ്, നിങ്ങളൊന്ന് വന്നാൽ വലിയ സന്തോഷമായിരിക്കും. ഞാൻ കരുതി ആ രോഗിയുടെ ദ്വാ ഒന്ന് കിട്ടിയാൽ ഞാനങ്ങ് രക്ഷപ്പെട്ടു പോകുമല്ലോ, ഒന്ന് കയറിയിട്ട് ദ്വാർക്കാൻ അങ്ങോട്ട് വസീത്തിയാമെന്ന് കരുതി. ആ മനുഷ്യനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് ചെന്നപ്പോ കിടന്ന സ്ഥലത്ത് നിലനിൽക്കാൻ കഴിയാത്ത ഈ മനുഷ്യൻ രണ്ട് കരങ്ങളും പതുക്കെ പതുക്കെ അരക്കിയിട്ട് പാവപ്പെട്ട മുതാലിമിന്റെ കൈ പിടിച്ചിട്ടൊറ്റ കരച്ചിലാണ്. ആരോഗ്യത്തിനൊരു കുഴപ്പവും ഇല്ലായിരുന്നു. സഹദിയുടെ സമ്മേളനം കഴിഞ്ഞ് തിരിച്ചു വിതേ സമ്മേളനത്തിന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് പോയി വരുന്ന വഴിയിൽ പെട്ടെന്ന് കൈക്കും കാലിനും ഒരു തളർച്ച പോലെ അനുഭവപ്പെട്ടു. ഡോക്ടർമാരടുക്കലെത്തിയപ്പോ ഡോക്ടർമാര് വിധി എഴുതിപ്പോയി, വലത് ഭാഗം തളർന്നുപോയി അല്ലെങ്കിൽ ഇടത് ഭാഗം തളർന്നുപോയി. എന്റെ ഈമാനുള്ള വിശ്വാസികളെ, ഈ പാവപ്പെട്ട മുത്തല്ലിമോടൊന്ന് പ്രസംഗിക്കുമ്പോ എന്റെ കൈ എങ്ങോട്ട് ചലിപ്പിക്കണം എന്നാലോചിക്കും, എന്റെ കൈ അങ്ങോട്ട് പോവാണ്, ഞാൻ എന്റെ കൈ ഒന്ന് ചലിപ്പിക്കണം എന്ന് ചിന്തിക്കും, എന്റെ കൈ അനങ്ങുകയാണ്. ഈ പാവപ്പെട്ട മുത്തല്ലിമി ഇവിടുന്ന് നീങ്ങണം എന്ന് ആഗ്രഹിക്കുമ്പോ നീങ്ങാനുള്ള കഴിവ് ലഭിക്കുകയാണ്. ചോദിക്കട്ടെ എന്റെ വേദകൾക്കുന്ന ഉപ്പമാരി, അതേ എത്ര അർത്ഥവത്തായ ചോദ്യമാ. من غير إلة وكم من عليل العاش إنم من الدهري നല്ല ആരോഗ്യമുള്ള മനുഷ്യൻ ഒരു രോഗവും പറയാനില്ല, രോഗിയായി അതെ ഒരു രോഗവും പറയാനില്ലാത്ത മനുഷ്യൻ നടന്നു പോകുമ്പോ കുഴഞ്ഞു വീണ് മരിച്ചു എന്നാ പറയുന്നത്, സൂര്യാഘാതമേറ്റു എന്ന് മരിച്ചു എന്നാ പറയുന്നത്. കാരണം കിട്ടാതെ ഡോക്ടർമാര് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടും മറുപടി പറയാൻ കഴിയാതെ ചില മയ്യത്ത് കൊണ്ടുപോയി മറവ് ചെയ്തില്ലേ? കാരണം പറയാൻ കഴിയുന്നില്ല. ഡോക്ടർമാര് പതിയെ അറ്റാക്ക് ആണ് എന്ന് പറയുന്നു, അത് എന്തെങ്കിലും കാരണം പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നു, പക്ഷെ ഒരു കാരണവും പറയാനില്ല. എന്താ കാരണം പറയാനുള്ളത്? ആയുസ് എത്തിയപ്പോ മരിച്ചു എന്നാണ്. അതിന് പല കാരണങ്ങൾ ഉണ്ടാക്കി ഇങ്ങനെ പറയാണ്. അതേ കാരണം മതി പറഞ്ഞാലും ഇല്ലെങ്കിലും മരണത്തിന്റെ സമയം എത്തിക്കഴിഞ്ഞു മരിക്കാത്തവനാരാ. രോഗിയായി കിടന്നിട്ട് വർഷങ്ങളായി, ഒരുപാട് കാലമായി രോഗിയായി കിടക്കുകയാണ്. ആരോഗ്യത്തിന് കിടക്കാൻ കിടന്ന സ്ഥലത്ത് നിന്നൊരു സ്ഥലത്തും പോകാൻ കഴിയുന്നില്ലെങ്കിലും മറ്റൊരാളെ സഹായമില്ലാതെ എവിടെയും പോകാൻ കഴിയുന്നില്ലെങ്കിലും അതേ ജീവിതത്തിനൊരു തടസ്സവും പറയാനില്ല. അങ്ങനെയും പലരെയും നമ്മൾ കാണുന്നില്ലേ? അല്ലാ ഞങ്ങളെ സുഹൃത്തിന് നീ ആരോഗ്യം നൽകണേ അല്ലോ, ദീർഘായുസ് നൽകണേ അല്ലോ. ഈമാനുള്ള വിശ്വാസികളെ, ഇമാമിങ്ങൾ ചോദിക്കരുത്, എന്നാൽ ഈ ആരോഗ്യമുണ്ടായിട്ടും മരിക്കാതെ ജീവിക്കുന്നവരുണ്ടെങ്കിൽ ആരോഗ്യം ഉള്ള മനുഷ്യൻ പെട്ടെന്ന് മരിക്കുന്നതും കാണുന്നില്ല. നല്ല ചെറിയ ചെറിയ പ്രായമുള്ള മക്കള്, അവർക്ക് ഒരുപാട് ആയുസ് ഉണ്ടാകണമെന്ന് ബാപ്പ ആഗ്രഹിക്കുകയാണ്, ഒരുപാട് കാലം അവരെ ജീവിക്കണമെന്ന് ഉപ്പ ചിന്തിക്കുകയാണ്, ഉമ്മ ആലോചിക്കുകയാണ്. എന്നാ ഈ കുട്ടിയോ, ഞാൻ ഒരുപാട് കാലം ജീവിക്കും എന്ന നിലക്ക് ആ കുട്ടിയും ജീവിക്കുകയാണ്, പക്ഷെ അവൻ ഒരുപാട് ആയുസ് ഉണ്ട് എന്ന് അവൻ ചിന്തിച്ചെങ്കിലും ആക്സിഡന്റിന്റെ കാരണത്താൽ, ക്യാൻസറിന്റെ കാരണത്താൽ, കിഡ്നിയിൽ എന്ന കാരണത്താൽ, ഇതൊന്നും പറയാനില്ലാത്ത കാരണത്താൽ, ഒരു കാരണവും പറയാനില്ലാതെയും മരിച്ചുപോയ ചെറിയ മക്കള് ഖബറിലേക്ക് പ്രവേശിക്കപ്പെട്ടത് എത്രയാ മുസ്ലിമേ പറയാനുള്ളത്? ഈ
കഴിഞ്ഞ ദിവസം എന്റെ സുഹൃത്തിന്റെ ഒരു മകൻ മരണപ്പെട്ടു പോയി. അല്ലാഹ് ആ കുട്ടിയെ നീ അവരുടെ കുടുംബങ്ങൾക്ക് ആഹ്റത്തിൽ സ്വീകരിക്കാനുള്ളൊരു കുട്ടിയാക്കി, സ്വർഗത്തിൽ കാത്തിരിക്കുന്ന ഒരു മോനാക്കി കൊടുക്കണം റഹ്മാനേ. ഞാൻ ആ കുട്ടിയുടെ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി പോയപ്പോ ആ ബാപ്പ കൈപിടിച്ച് പറയാണ്, ഞാൻ വിദേശത്തായിരുന്നു, പക്ഷേ നാട്ടിലെത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. എന്റെ മോന് വയസ്സായിട്ടില്ലല്ലോ, എന്റെ മകന് രോഗമൊന്നും പറയാനില്ലല്ലോ, മകൻ കളിച്ചു കൊണ്ടിരിക്കുമ്പോ നിലത്തേക്ക് വീണതാണ്. 3 ദിവസത്തിൽ കൂടുതൽ ആ കുട്ടി ജീവിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാഹ് ആ കുട്ടിയോടൊപ്പം അവരുടെ കുടുംബങ്ങള് നീ സ്വർഗത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാഹ്. കുടുംബങ്ങൾ പറയുന്ന അങ്ങനെ ഒരു അപകടം പറയാൻ മാത്രം വലിയ വീഴൽ കുട്ടി വീണിട്ടില്ല, അങ്ങനെ അപകടം പറ്റി എന്ന് പറയാൻ മാത്രം മതി, എന്തെങ്കിലും പരിക്ക് പറ്റുന്ന ഒരു വീഴൽ മകൻ നിലത്ത് വീണിട്ടില്ല. പക്ഷേ മരണത്തിന്റെ സമയം എങ്ങെത്തിപ്പോയപ്പോ ഒരു കുടുംബത്തിനും തടുക്കാൻ കഴിഞ്ഞില്ല, ഒരു ഇഷ്ടപ്പെടുന്നവനും തടുക്കാൻ കഴിഞ്ഞില്ല, ഒരു താല്പര്യപ്പെടുന്നവനും തടുക്കാൻ കഴിഞ്ഞില്ല. ഏത് കുട്ടിയാണെങ്കിലും ഏത് പ്രായമുള്ളവനാണെങ്കിലും ലോക സിദ്ധാവായ റബ്ബ് വിളിക്കുമ്പോൾ പോകണം. വക്കമ്മിം ഫതായും സീ വയുസ്ബീ ഹലാഹിയ വഖദ നസിജത് അക്ഫാനു വഹുവ ലാ യദരി. നിങ്ങൾ കാണുന്നില്ലേ ചില ചെറുപ്പക്കാരായ ആളുകള്, അവരിങ്ങനെ അവരെ സമയം ഇങ്ങനെ കഴിച്ചുകൂട്ടുകയാണ്, അവരെ നേരം അവരിങ്ങനെ വെളുപ്പിക്കുകയാണ്, എങ്ങനെയാ സമയം കളയുന്നത്. രാത്രിയിൽ കിടക്കുമ്പോ മ്യൂസിക് ഉള്ള പാട്ട് കേൾക്കാതെ കിടന്നുറങ്ങാൻ കഴിയാത്ത ചില ചെറുപ്പക്കാരില്ലേ, എന്റെ വയലുകൾക്കൊന്ന ഏതെങ്കിലും കൂട്ടുകാരിൽ അത്തരം ചെറുപ്പക്കാരുണ്ടോ? എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാര, രാത്രിയിൽ കിടന്നുറങ്ങുമ്പോ ചെല്ലേണ്ട ദിക്കറുകളുണ്ട്, രാത്രിയിൽ കിടന്നുറങ്ങുമ്പോ ചെല്ലേണ്ട ഒരുപാട് ആദാബുകളുണ്ട്. മദ്രസയിൽ തന്നെ നമ്മൾ പഠിച്ചില്ലേ ആ ദിക്കറുകൾക്ക് ഒരു വിലയും കൽപ്പിക്കാതെ ഹിന്ദിപ്പാട്ടും കേട്ട് കിടന്നുറങ്ങുന്നവനായി, അതുപോലെ മ്യൂസിക് ഉള്ള പാട്ടുകളും കേട്ട് കിടന്നുറങ്ങുന്നവനായി ജീവിതത്തെ വെറും നിസ്സാരമായ ജീവിതമായി കണ്ടു കഴിഞ്ഞാൽ മോനെ നിനക്കറിയുമോ എന്റെയും നിന്റെയും കഫന്തുണി ആരാണ് ഒരുക്കി വെച്ചത് എന്ന് പറയാൻ കഴിയോ? എവിടെയാ ഒരുക്കി വെച്ചത് എന്ന് പറയാൻ കഴിയോ? എവിടെയാ റെഡിയായി നിൽക്കുന്നത് എന്ന് പറയാൻ കഴിയോ? ആരാണ് അത് കൊണ്ടുവരാൻ കാത്തിരിക്കുന്നത് എന്ന് പറയാൻ കഴിയോ? പറയാൻ കഴിയൂലേ എന്നാ ചോദിക്കട്ടെ, നീ ഇന്നത്തെ രാത്രിയിൽ കിടക്കുന്ന വീട്ടിന്റെ പരിസരത്തുള്ള കടയിലാണോ നിന്റെ മയ്യത്തിന്റെ തുണി കാത്തിരിക്കുന്നത് എന്ന് പറയാൻ നിനക്ക് ധൈര്യമുണ്ടോ? ഇല്ല അല്ലേ. എന്നാ മഹാന്മാര് പറയുന്നത്, നീ ഒരുങ്ങേണ്ടതാ ഓഹറത്തിനു വേണ്ടിയ നീ തയ്യാറാകേണ്ടത് പാരത്രീക ലോകത്തെ വിജയത്തിന് വേണ്ടിയാണ്. ഏത് സമയത്തും വിളിച്ചാൽ പോകേണ്ട പരലോകത്തിന് വേണ്ടിയാണ്. തസവ്വത് മിനത്തഖ്വാ ബൈനകലാതദരീ, നിനക്കറിയാത്ത പരലോകത്തിലേക്ക് തഖ്വ കൊണ്ട് നീ ഒരുങ്ങി നിൽക്കണേ. ആ ഒരുക്കമൊരുങ്ങിയ മഹദിയ മഹദി ബീവി ഫാത്തിമ, മഹദി ബീവി ഫാത്തിമ, ഉറക്കെ മഹദി ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചു, ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചു മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ. ആരാ ബാപ്പാ എന്നറിയോ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തും ചോദിച്ചാൽ കൊടുക്കാൻ, എന്തും ദുആ ചെയ്താൽ അല്ലാഹു നൽകുന്ന ഒരു നേതാവ്. ആ നേതാവിന്റെ മകളാ മഹദി ബീവി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ. പട്ടിണിയാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടില് പട്ടിണിയാണ്. അപ്പൊ ചിലർക്ക് തോന്നേണ് പ്രയാസം അനുഭവിച്ച് ജീവിച്ച ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ നിങ്ങളല്ലേ പറഞ്ഞത് എല്ലാം ചോദിച്ചാൽ കിട്ടുമെന്ന് പറഞ്ഞ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മോളാണെന്ന്, എന്നിട്ട് എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പാട് സഹിച്ചത്? ഇല്ലാഞ്ഞിട്ടല്ല, ധാരാളം സദഖ ചെയ്യുന്ന സ്വഭാവം ുള്ള ഉമ്മയായിരുന്നു മഹദി ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ചിലപ്പോ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, അതുപോലെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പട്ടിണി കടന്നിട്ടുണ്ട്, ഭക്ഷണം ഒരുപാട് സമയം നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭക്ഷണത്തിന്റെ പ്രയാസം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ ഹദീസിൽ കാണാം.
എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ദുനിയാവിൽ എന്തെങ്കിലും കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ട്, ദുനിയാവിൽ എന്തെങ്കിലും അല്ല ഒരു നേരത്തെ ഭക്ഷണം കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ട് കിട്ടാതെ വിഷമിച്ചു പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല കൊടുത്തില്ല എന്നാണോ അതിന്റെ അർത്ഥം? അങ്ങനെയാണോ അതിന്റെ മാന? ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചിട്ട് കിട്ടില്ല എന്നാണോ? അല്ല, ആഗ്രഹിച്ചില്ല എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ ദുനിയാവിലൊന്നും ആഗ്രഹിച്ചില്ല, ചോദിക്കേണ്ടതില്ല, വേണം എന്ന് മനസ്സിലായാൽ സഹാബത്ത് ജീവിതം തന്നെ കൊടുക്കാൻ അവർ റെഡിയാണ് അല്ലേ? പിന്നെ എന്താണ്, എന്ത് ചോദിച്ചാ കിട്ടൂലേ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അവിടുത്തെ മകൾക്ക് കിട്ടാത്തത് കൊണ്ടല്ല, ആശിച്ചിട്ടില്ല, ദുനിയാവിനെ കൊതിച്ചിട്ടില്ല. മഹതിയായ ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹ ദിവസങ്ങളോളം പട്ടിണിയാണ് എന്ന് പറഞ്ഞാൽ ഒന്നും കഴിച്ചില്ല എന്നല്ല, വേണ്ടതുപോലെ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമില്ല. പ്രിയപ്പെട്ട ഭർത്താവ് മഹാനായ സയ്യിദുന അലിബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്നെ വിളിച്ചിട്ട് പറയുന്നു, ഓ അലിയ ഹൃദയങ്ങളെ, ഇതാ പിടിച്ചോ, എന്റെ കയ്യിൽ ഒരു നല്ല തുണിയുണ്ട്, കൊണ്ടുപോയി വിൽക്കൂ, വിറ്റിട്ട് പൈസയുമായി വരൂ, നമുക്ക് ഭക്ഷണം കഴിക്കാം. ആ മഹതിയായ ബിവി ഫാത്തിമ അത് തന്നെയാ നമ്മളെ വിഷയവും. നിങ്ങൾ കൊടുത്ത ഉപദേശം ഓ മുആദേ, അല്ലാഹുക്ക് തഖ്വ ചെയ്ത് ജീവിക്കണം. വസിദഖിൽ ഹദീസ്, സത്യം മാത്രം പറയണം, സത്യസന്ധത പാലിക്കണം, കളവിലൊരിക്കലും കൂട്ട് നിൽക്കരുത്. വഫാ ഇല്ല ഹദീ, കരാറുകൾ പാലിക്കണേ മുആദ്. വഅദിൽ അമാന, വഅദാ ഇൽ അമാന, വതർക്കിൽ ഖിയാന. വിശ്വസിച്ച് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ആ വിശ്വാസതയുടെ മുന്നിൽ ഒരു കളങ്കവും വരുത്താൻ പാടില്ല. വതർക്കിൽ ഖിയാന, വഞ്ചന കൈയൊഴിച്ച് ജീവിക്കണേ മുആദ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ വയലു കേൾക്കുന്ന ഉമ്മമാരിയെ, ഭർത്താവ് ചിലപ്പോൾ വർഷങ്ങളോളം അധ്വാനിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി, രാവിലെ സ്വബഹിന്റെ സമയത്ത് വീട്ടിലും ഇറങ്ങിപ്പോകും, വീട്ടിലേക്ക് കയറി വരപ്പോഴാ രാത്രിയില, പുലർച്ച സമയത്ത് വീട്ടിലേക്ക് കയറി വരും, സ്വബഹിയാകുമ്പോ തന്നെ പിന്നെയും എഴുന്നേറ്റ് പോകും. എവിടേക്കാ പോകുന്നത്? ഭാര്യയായ നിനക്ക് ഭക്ഷണം തരാ. എന്നെ വയലു കേൾക്കുന്ന ഉമ്മമാരി, നമുക്ക് ഭക്ഷണം തരാ. എന്റെ വയലു കേൾക്കുന്ന പെങ്ങന്മാരി, നമ്മളെ കുട്ടികൾക്ക് ഭക്ഷണം തരാ. അധ്വാനിച്ച് വീട്ടിൽ വരും, വീട്ടിലേക്ക് വരുമ്പോ കയ്യിൽ എന്താ ഉണ്ടാകുക? 500 രൂപ കിട്ടിയിട്ടുണ്ടാവും. രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ചിട്ട് 500 രൂപ കിട്ടിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ 1000 രൂപ കിട്ടിയിട്ടുണ്ടാവും. ഈ പൈസയുമായി വീട്ടിലേക്ക് കയറി വരുമ്പോ ഭർത്താവിനെ നല്ല ചിരിയോടെ സ്വീകരിക്കണേ ഉമ്മ. ആ ഭർത്താവിനെ നല്ല സന്തോഷിപ്പിച്ച് ചിരി വീട്ടിലേക്ക് കയറ്റണേ ഉമ്മ. അല്ല മുസ്ലിയാരെ, എന്റെ ഭർത്താവ് എത്ര കാലമായി അധ്വാനിക്കുന്നു, എന്റെ ഭർത്താവിന്റെ അതേ പ്രായമല്ലേ അവനുമുള്ളൂ, അതേ അവന്റെ സുഹൃത്തിനുള്ളൂ, അവന്റെ വീടിന്റെ പണി കഴിഞ്ഞു പോയി, അവന്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്നുപോയി, അവന്റെ ഭാര്യ എത്ര സുഖത്തിലാണ് ജീവിക്കുന്നത്, എന്റെ പ്രയാസങ്ങൾ എത്രയാണ് പറയാനുള്ളത് എന്നറിയോ? ചില പരീക്ഷണങ്ങളാണ് എല്ലാവർക്കും അല്ലാഹു തആല കൊടുത്തിട്ട് തന്നെ പരീക്ഷിക്കണം. അങ്ങനെ നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. ചിലർക്ക് അല്ലാഹു തആല കൊടുത്തിട്ടാ പരീക്ഷിക്കുക, ചിലർക്ക് അല്ലാഹു തആല കൊടുക്കാതെയാ പരീക്ഷിക്കുക അല്ലേ? അതുകൊണ്ടല്ലേ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നീ എപ്പോഴും താഴോട്ടേക്കാ നോൽക്കേണ്ടത്, മേൽപോട്ടേക്കല്ല. അതേ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അതേ വയലു കേൾക്കുകയാണ്. ആ സുഹൃത്ത് എപ്പോഴും ചിന്തിക്കേണ്ടത് എന്താണ്? നമ്മളെയൊക്കെ നോക്കിയിട്ട് ചിന്തിക്കാൻ പാടില്ല, ഇവർക്കൊക്കെ നടക്കാൻ കഴിയുന്നുണ്ടല്ലോ, എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നില്ലല്ലോ. അങ്ങനെ ഒരിക്കലും നിരാശനാകാൻ പാടില്ല. മറിച്ച് ആ സുഹൃത്ത് ചിന്തിക്കണം, അത് ചിന്തിക്കണം, എന്ത് ചിന്തിക്കണം? അൽഹംദുലില്ലാ, എന്റെ റബ്ബി കിടന്ന സ്ഥലത്ത് വെച്ച് വയലു കേൾക്കാൻ എനിക്ക് അവസരം തന്നല്ലോ, എന്നെ അത് എത്ര ആളുകളാണ് വേണ്ടതുപോലെ സൗകര്യം ചെയ്തു തരാൻ എനിക്കുള്ളത്, എന്നെ സ്നേഹിക്കാൻ എത്ര ആളുകളാ ഉള്ളത്, എത്ര ഉസ്താദുമാരാ
അതേപോലെ പല സ്ഥലങ്ങളിൽ കിടക്കാൻ പോലും ഇടമില്ലാതെ നിൽക്കുന്ന എത്ര ആളുകളുണ്ട് അല്ലാഹ് എന്ന സുഹൃത്ത് ചിന്തിക്കണം, ഞാൻ ചിന്തിക്കണം. അല്ലാഹ് എന്റെ റബ്ബ് എനിക്ക് ആരോഗ്യം തന്നു, എന്റെ റബ്ബ് എനിക്ക് നടക്കാൻ അവസരം തന്നു, എന്റെ റബ്ബ് എനിക്ക് എല്ലാ സ്ഥലത്തും പോകാൻ അവസരം തന്നു, എനിക്ക് നന്ദി ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. അല്ലാഹ് എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത അബ്ദുവാലിന്റെ സദസ്സിലുണ്ട്, എന്നാ ഉറൂസിന്റെ പേരിൽ വന്നിട്ട് റോട്ടിൽ നിന്ന് കറങ്ങാനല്ലാതെ ഒന്ന് മഖാമിൽ കയറി സിയാർത്തിയാ നേരം കിട്ടിയില്ലല്ലോ. ഒന്ന് വാലിന്റെ സദസ്സിൽ വന്നിരുന്നു ബർക്കത്തെടുക്കണമെന്ന ചിന്ത അതേറ്റ് നടക്കാൻ കഴിയാത്ത അബ്ദുവിന്റെ മനസ്സിലുദിച്ചിട്ട് ആരോഗ്യം തന്നെ എനിക്ക് കിട്ടിയില്ലല്ലോ. ഒന്നീ സദസ്സിൽ വന്ന് ബർക്കത്തെടുക്കാൻ കഴിയാൻ കഴിയാതെ പോയ ജനങ്ങൾ ചിന്തിക്കളും, വയലിന്റെ സദസ്സിൽ വന്ന മതേ ജനഭൂമിനികൾ ചിന്തിക്കളും, ഞാൻ ഈ വയലിന്റെ സദസ്സിൽ വന്നിരുന്നിട്ടുണ്ട്, പക്ഷേ എനിക്കൊന്ന് ആത്മാർത്ഥമായി എന്റെ മനസ്സ് നന്നാകണമെന്ന് ചിന്തിച്ച് ഒന്ന് വയലുകൾക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഉറൂസിന്റെ സദസ്സുകളാണും പെണ്ണും എടകലരാനുള്ളതല്ല, ഉറൂസിന്റെ മജിലിസുകളാണും പെണ്ണും കലർന്നിട്ടെന്തെങ്കിലും തോന്നിവാസങ്ങൾ നടത്താനുള്ളതല്ല, ആണിനും പെണ്ണിനും ഏത് തോന്നിവാസങ്ങളും ചെയ്യാനുള്ളതല്ല. മഹാന്മാര് നമ്മളെ കാണുന്നുണ്ട് എന്ന ബോധം വേണം, കമ്പറയിൽ കിടക്കുന്ന മഹാന്മാര് ശ്രദ്ധിക്കുന്നുണ്ടെന്ന ബോധം വേണം. എല്ലാറ്റിലും ഉപരി ഏത് ഉറൂസിന്റെ മജിലിസിൽ പോയിരുന്നാലും, ഏത് ഉറൂസിന്റെ മജിലിസിൽ വേദ പറഞ്ഞാലും, ഏത് ഉറൂസിന്റെ സദസ്സിൽ പോയി പ്രസംഗിച്ചാലും പ്രസംഗം കേട്ടാലും, ഇതെല്ലാം എന്റെ റബ്ബിന്റെ പൊരുത്തത്തിനാകണം എന്ന് ചിന്തിക്കണം. ഉറൂസുകള് ഷോപ്പിങ്ങിനുള്ളതല്ല, ഉറൂസുകൾ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ദുനിയാവിന്റെ കാര്യങ്ങൾ നേടാനുള്ളതല്ല, മറിച്ചോ ലോക സിദ്ധാവായ റബ്ബിലേക്ക് അടുക്കാനുള്ള വഴികളാണ്. അല്ലാ ഞങ്ങൾ ഈ സദസ് നീ കബൂലാക്കി തരണേ. അല്ലാ അത്തരം ഒരാഹ്റത്തിൽ ഉപകരിക്കുന്ന മജ്ലിസായി ഞങ്ങൾ ഈ സദസ്സിനെ നീ കബൂലാക്കി തരണേ. അല്ലാ എന്റെ വയലുകൾ കേൾക്കുന്ന വിശ്വാസികളെ നമ്മൾ ചിന്തിക്കണം, ലോക സിദ്ധാവായ റബ്ബിനിക്ക് ഇനി ഒരുപാട് നിഅമത്ത് തന്നിട്ടുണ്ട്, പക്ഷേ ആ റബ്ബിനോട് അതിന് നിഅമത്തിന് ശുക്ർ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ അല്ലാഹ് എന്ന് ചിന്തിക്കാൻ കഴിയണം. അങ്ങനെ ഓരോ നിയമത്തുകളെ കുറിച്ചും ആലോചിക്കാൻ കഴിയണം. അതിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ ക്ഷണിച്ചു കൊണ്ടുവരുന്നത്. നീണ്ട വയലാണ് ഞാൻ ചുരുക്കി എന്ന് പറയുന്നു, വിശ്വസിച്ചാൽ അവിടെ വഞ്ചന പാടില്ല. ഉറൂസിന്റെ കമ്മിറ്റിക്കാർ ഇവിടെ ഉറൂസ് നടത്തുമ്പോ അവരിവിടെ തോന്നിവാസം ചെയ്യാനല്ല ഇവിടെ ഉറൂസ് നടത്തിയത്. ഏതെങ്കിലും പുരുഷന്മാർക്കും ഏതെങ്കിലും പെൺകുട്ടികൾക്കും അതേ എന്തെങ്കിലും സംസാരിക്കാനും റോഡിലിരുന്ന അന്യപുരുഷന്മാരും സ്ത്രീകളും മെടകലരാനും അവരെ ദുനിയാവിന്റെ ചർച്ചകൾ നടത്താനും അല്ല ഉറൂസിന്റെ മജ്ലിസ് ഇവിടെ സംഘടിപ്പിച്ചത്. ഉറൂസിന്റെ വയൽ സംഘടിപ്പിച്ച അതുപോലെ ഈ മഹാന്മാരായ ഔലിയാക്കളും അവരിത്തരം കാരണങ്ങൾ ഒരുക്കിയത് എന്തിനാ? നമുക്ക് തോന്നിവാസങ്ങൾ ചെയ്യാനല്ല, നമുക്ക് അവരെ വിശ്വസിച്ച് ഏൽപ്പിച്ച് തന്നതാണ് ഉറൂസിന്റെ മജ്ലിസുകൾ നന്മ ചെയ്യാനാണ്, സൽക്കർമ്മങ്ങൾ ചെയ്യാനാണ്. നിങ്ങൾ കാണുന്നില്ലേ ചില ഉറൂസുകൾ, ആ ഉറൂസുകളിൽ ആനകളാണ്, കുതിരകളാണ്, തോന്നിവാസങ്ങളാണ്. അതേ മുസ്ലിമീങ്ങളായ ആളുകൾ ചെയ്യുന്നത് പോലെ പല തോന്നിവാസങ്ങളും നടത്തുകയാണ് ചില കമ്മിറ്റിക്കാര്. ഈ നാട്ടിലെ കമ്മിറ്റിക്കാർ എന്തിനാ വയലിന്റെ സദസ് വെച്ചത്? അങ്ങനെയുള്ള വേണ്ടാത്ത വൃത്തികേടുകൾ നടക്കാൻ പാടില്ല. ഉറൂസിന്റെ പേരിൽ നടക്കേണ്ടത് നന്മകളാകണം, ഉറൂസിന്റെ പേരിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹുവിന്റെ പൊരുത്തത്തിലുള്ളതാകണം. അവർ വയല് സംഘടിപ്പിച്ചിട്ട് ആ വയലിനോട് ചതി ചെയ്യുന്ന ഗതികേടിലേക്ക് എന്റെ വയല് കേൾക്കുന്ന ഉമ്മമാരേ, എന്റെ വയല് കേൾക്കുന്ന ചെറുപ്പക്കാരേ, എന്റെ വയല് കേൾക്കുന്ന കൂട്ടുകാരേ, നമ്മൾ മാറിപ്പോയി കൂടാ. എല്ലാ മേഖലകളിലും നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഒരു കാര്യവും ഇത് തന്നെയാണ്, വിശ്വാസത നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യപ്പെടുന്ന കാലം വന്നുപോയി. ബാപ്പക്ക് മക്കളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല, മക്കൾക്ക് ബാപ്പാനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല, അതേ കുടുംബങ്ങൾക്ക് കുടുംബിനികളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല, ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്നവരെ വിശ്വസിക്കാൻ കഴിയുന്നില്ല, അനുയായികൾക്ക് ഭരണാധികാരികളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല, അതേ അനുയായികൾക്ക് ഭരണാധികാരികളെ വിശ്വസിക്കാൻ ഉറക്കുന്നില്ല, ഭരണാധികാരികൾക്ക് അനുയായികളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല, നേതാക്കൾക്ക് അനുയായികളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല, അനുയായികൾക്ക് നേതാക്കളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഈ നിലക്ക് എല്ലാവരുടെയും വിശ്വാസത എടുത്തുപോയില്ലേ? ഈ നിലക്ക് വിശ്വാസത എറിയപ്പെട്ടു പോയില്ലേ? ഇന്നലെ ഞാൻ ശരിയയിൽ വെച്ച് പ്രസംഗിക്കുമ്പോ പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാഹ അൽ അദീം.
നമ്മുടെ ഈ സമുദായത്തിലെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും എങ്ങോട്ടാണ് പോകുന്നത് ഇത് മനസ്സിലാകുന്നില്ല. അധപ്പതനത്തിന്റെ ലോകത്തിലേക്ക് നമ്മുടെ സമുദായത്തിലെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഒറ്റപ്പെട്ടതെങ്കിലും പോകുന്നില്ല എന്ന് പറയാൻ നിർവാഹമില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കി ഈമാനുള്ള വിശ്വാസികളെ. അങ്ങനെ ഞാൻ ഇന്നലെ പ്രസംഗത്തിൽ പറഞ്ഞു, വാർദ്ധയ സർവ്വ മുസ്ലിയാക്കന്മാർക്കും മെസ്സേജ് ചെയ്യാൻ നടക്കുന്ന ചില സ്ത്രീകള്, എന്തിന്? ആവശ്യത്തിനല്ല, പിന്നെ അനാവശ്യത്തിന്. എന്തെങ്കിലും പഠിക്കാനല്ല, മസാല ചോദിക്കാനല്ല, അറിവ് നേടാനല്ല, എന്തെങ്കിലും കാര്യം മനസ്സിലാക്കാനല്ല, പിന്നെ മൊയ്ലിയാരോട് എന്തെങ്കിലും പറഞ്ഞ് സംസാരിച്ചിരിക്കണം എന്ന് ചിന്തിച്ച് ഉസ്താദിമാർക്ക് വാട്സപ്പിലും അതുപോലെ മറ്റുള്ള സോഷ്യൽ മീഡിയയിലും ഒക്കെ മെസ്സേജ് ചെയ്യാൻ വേണ്ടി അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന കാലം വന്നുപോയില്ലേ. സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളുകൾ പറയുന്നു, നിങ്ങളെ പോലെയുള്ള ഉസ്താദിമാർ അതുപോലെ മുതാലിമീങ്ങളൊക്കെ സോഷ്യൽ മീഡിയകൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല, പെൺകുട്ടികൾ മെസ്സേജ് ചെയ്തിട്ട് സ്വൈര്യം തരുന്നില്ല. ഞാൻ ഇന്നലെ പ്രസംഗിക്കുമ്പോ പറഞ്ഞു, പ്രസംഗം കഴിഞ്ഞ് പോകുന്ന വഴിയിൽ ഒരു സയ്യിദ് എനിക്ക് മെസ്സേജ് ചെയ്തു. എന്താ മെസ്സേജ് എന്നറിയോ? അത് മാത്രം പറഞ്ഞാൽ പോരാ, മദ്രസയിലെ ഉസ്താദിമാരോട് ഒരു മടിയില്ലാതെ കൊഞ്ചാൻ നടക്കുന്ന പെൺകുട്ടികളുള്ള കാലമാണ്, പ്രത്യേകം പ്രസംഗത്തിൽ പറയണമെന്ന് പറഞ്ഞു. മദ്രസയിൽ പോകുന്ന ലക്ഷ്യം മറന്നുപോയി, മദ്രസയിൽ മക്കളയക്കുന്നതിന്റെ ലക്ഷ്യം മറന്നുപോയി, മദ്രസയിൽ കുട്ടികളെ അയച്ചിട്ട് മദ്രസയിലെത്തിയ ചെറിയ കുട്ടികൾ പഠിക്കാൻ വേണ്ടിയിരിക്കുമ്പോ ആ കുട്ടികൾ ഉസ്താദിനോട് അതേ സംസാരിക്കാൻ താല്പര്യപ്പെടുകയാണ്. പോരാതിന്റെ പേരിൽ രക്ഷിതാക്കളായ ചില ഉമ്മമാര് മദ്രസയിലെ ഉസ്താദിമാരെ നമ്പർ ചൊട്ടാൻ നടക്കുകയാണ്, അവരോട് സംസാരിക്കാൻ സമയം കണ്ടെത്തുകയാണ്, ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ സംസാരിക്കണമെന്ന് ചിന്തിക്കുകയാണ്. ഈ നിലക്ക് നമ്മുടെ സമുദായത്തിൽ അമാനത്ത് നഷ്ടപ്പെട്ടു പോയി. ഭാര്യക്ക് ഭർത്താവിനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല, ഭർത്താവിന് ഭാര്യനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല, ഭർത്താവിന് ഭാര്യനെ വിശ്വസിക്കാൻ ഉറക്കുന്നില്ല, മനസ്സിന്റെ ഉള്ളിൽ പേടി തോതിപ്പോയി. ഭർത്താവ് വഞ്ചിക്കുമോ എന്ന ഭയം, ഭാര്യ വഞ്ചിക്കുമോ എന്ന ഭയം, ഭർത്താവ് വഞ്ചന ചെയ്യുമോ എന്ന ഭയം, ഈ നിലക്ക് വഞ്ചനകൾ അധികരിച്ചു വരുന്ന കാലം വന്നുപോയില്ലേ. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു നിന്നെ കൈപിടിച്ച് ഉപദേശിക്കുന്നു, യാ മുആദ്, ഓ മുആദേ, അദാഇൽ അമാനാ, നല്ല വിശ്വസിക്കുന്ന ആളുകളോട് ആ വിശ്വാസതയിൽ നല്ല കൂറ് പുലർത്തണം. പിന്നെയോ വതർക്കില്ല ഖിയാന, വഞ്ചനയെ കൈയൊഴിക്കണേ. മുആദ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് അവന്റെ ശരീരത്തോട് ചെയ്യുന്ന അക്രമം. അവന്റെ ജീവിതത്തിൽ ഹറാം ചെയ്ത കൈക്ക് നരകം അതേ കിട്ടിപ്പോയി, ഹറാം സംസാരിച്ച നാവിന് നരകം കിട്ടിപ്പോയി. അങ്ങനെ ഓരോ അവയവങ്ങളോടും നിങ്ങൾ അമാനത്ത് പൂർത്തിയാക്കി വിട്ടണേ. അതേ നിങ്ങളെ സ്വന്തം ശരീരത്ത് ചതിക്കാൻ പാടില്ല. ശരീരത്തോടുള്ള അമാനത്ത് പൂർത്തിയാക്കി വീട്ടണം എന്ന് പറഞ്ഞിട്ട് പണ്ഡിതന്മാര് പറയുന്നു, എന്താണ് നാവിന്റെ അമാനത്ത് എന്നറിയോ? നാവ് കൊണ്ടുള്ള അമാനത്ത് എന്ന് പറഞ്ഞാൽ അല്ലാമിലൂഫിൻ നാവ് കൊണ്ടുള്ള അമാനത്ത് പൂർത്തിയാക്കി വീട്ടുക എന്ന് പറഞ്ഞാൽ ആ നാവ് കൊണ്ട് നീ ഗീബത്ത് പറയാതിരിക്കല, ആ നാവ് കൊണ്ട് നീ നമീമത്ത് പറയാതിരിക്കല, ആ നാവ് കൊണ്ട് നീ മറ്റൊരാളെ പേരിൽ കദീബ് പറയാതിരിക്കല, മറ്റൊരാളെ പേരിൽ കളവ് ചുമത്താതിരിക്കല, നാവ് കൊണ്ട് ആവശ്യമില്ലാത്തത് സംസാരിക്കാതിരിക്കല, നിന്റെ നാവ് കൊണ്ട് ബിദ്അത്ത് പറയാതിരിക്കല. മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, വനഹവിദാലിക, ഇതുപോലെയുള്ള കാര്യങ്ങളെ കൈയൊഴിക്കല. നിന്റെ നാവിനെ നീ ചെലവഴിക്കുമ്പോ നീ സംസാരിക്കുന്നത് സത്യമാകണം, നീ സംസാരിക്കുന്നത് മറ്റുള്ളവരെ കുറിച്ചാണോ അവൻ ഇഷ്ടപ്പെടുന്നതാകണം, നിന്റെ കൂട്ടുകാരൻ താല്പര്യപ്പെടുന്നതാകണം, അവന് സന്തോഷമുള്ളതാകണം, ഒരാളെയും വേദനിപ്പിച്ചുകൂടാ. ഉപദേശം കൊടുക്കുമ്പോ ശേഷം വരുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപദേശം, ഓ മുസ്ലിം, ഒരു മുസ്ലിമിനെയും തെറി വിളിക്കാൻ പാടില്ല കേട്ടോ മുഅദീ, ഒരു മുസ്ലിമിനെയും ഇകഴ്ത്തി പറയാൻ പാടില്ല മുഅദീ. പണ്ഡിതന്മാരെ ഇകഴ്ത്താൻ പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, അമ്പിയാക്കളെ ഇകഴ്ത്താൻ പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, അതുപോലെ മുർസലീങ്ങളെ ഇകഴ്ത്താൻ പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, തങ്ങന്മാരെ ഇകഴ്ത്താൻ പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, സയ്യിദന്മാരെ ഇകഴ്ത്താൻ പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, വയത് പറയുന്ന ഉസ്താദിമാരെ ഇകഴ്ത്താൻ പാടില്ല എന്നല്ല ഞാൻ
ഞാൻ പറഞ്ഞത്, മദ്രസയിലെ ഉസ്താദ്മാരെ കയറ്റാൻ പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെയല്ല അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്. മറിച്ചോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അൻഹാ കാൻ തസ്തുമ മുസ്ലിമാ, ഒരു മുസ്ലിമിനെയും തെറി വിളിക്കരുത്, പണ്ഡിതനാകട്ടെ പണ്ഡിതനല്ലാതെ ആകട്ടെ, പാപരനാകട്ടെ വിവരമില്ലാത്തവനാകട്ടെ, ചിന്തയുള്ളവനാകട്ടെ ചിന്തയില്ലാത്തവനാകട്ടെ, ആലോചനയുള്ളവനാകട്ടെ ഇല്ലാത്തവനാകട്ടെ, സയ്യിദാകട്ടെ സാധാരണക്കാരനാകട്ടെ, ഏത് വകുപ്പിൽപ്പെട്ടതാകട്ടെ, മുസ്ലിമാണോ ഒരാളെയും നികഴ്ത്തരുത്. എന്റെ വയത് കേൾക്കുന്ന ഉമ്മമാരി, എന്റെ വയത് കേൾക്കുന്ന പങ്ങന്മാരി, പിന്നെ ഭർത്താവിനെ ഇകഴ്ത്തരുത് എന്നത് പറയേണ്ടതില്ലല്ലോ. സ്നേഹത്തിന്റെ കാരണത്താൽ ഭാര്യ എന്ത് ചെയ്തു? ഭാര്യ ഭർത്താവിന്റെ കടം കേട്ടപ്പോ കഴുത്തിലുള്ള മാല ഊരി കൊടുത്തു. ഭർത്താവിനത് വീട്ടണം എന്നാഗ്രഹമുണ്ട്. നല്ല നിലക്ക് ജീവിക്കുന്ന ഭർത്താവാണ്, അള്ളാഹ്ക്ക് തഖ്വ ചെയ്ത് ജീവിക്കുന്ന ഭർത്താവാണ്, അള്ളാഹന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ഭർത്താവാണ്. അതേ വഞ്ചിക്കണമെന്ന ചിന്തയില്ല ഭർത്താവിനോട് അക്രമം, അതേ ഭാര്യയോട് അക്രമം ചെയ്യണമെന്ന ചിന്തയില്ല. അങ്ങനെ ജീവിതകാലത്ത് ചെറിയൊരു കടബാധ്യത വന്നപ്പം ഭാര്യ സഹായിച്ചു, പിന്നെ ഭർത്താവിന് സ്വൈര്യമില്ല. എന്ത് വന്നാലും പിന്നെ ഇവക്ക് പറയാനുള്ളത് എന്റെ മാല എവിടെ നിന്നാണ്? ഒന്ന് കണ്ണു വിളിച്ചാൽ ചോദിക്കുമ്പോ തന്നെ ദാ എന്റെ മാല എവിടെ നിന്നാ ചോദ്യം, എന്റെ സ്വർണം എവിടെ നിന്നാ ചോദ്യം. ഇത് പറഞ്ഞത് കൊണ്ട് എല്ലാ ഭാര്യമാരെ സ്വർണവും കൊണ്ടുപോയി പണയം വെക്കാൻ, അല്ലെങ്കിൽ കൊണ്ടുപോയി വിറ്റുകളയാൻ മുസ്ലിം ആര് പെർമിഷൻ തന്നു എന്ന് പറയണ്ട. അത് ഉമ്മമാരെ നിങ്ങളെ ഇഷ്ടമാണ്, നിങ്ങളെ സമ്പത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത് ചെലവഴിക്കാം, പക്ഷേ നിങ്ങൾ സ്നേഹിച്ച് ഭർത്താവിന്റെ കയ്യിലേക്ക് ഭർത്താവിന്റെ കടബാധ്യതയിൽ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്യണമെന്ന് ചിന്തിച്ചാൽ അത് തെറ്റാണെന്ന് ഞാൻ പറയൂല. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു ഭക്ഷണം കഴിക്കാനില്ലാതെ പ്രയാസപ്പെടുമ്പോ അലിയാർ തങ്ങളെ ഇഷ്ടപ്പെട്ട ഭാര്യയല്ലേ മഹദി ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ. അതുകൊണ്ട് തന്നെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ജീവിതകാലത്ത് മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല, മറ്റൊരു വിവാഹത്തെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ വീട്ടിലുള്ള ഒരു തട്ടം എടുത്തു കൊടുത്തിട്ട് കയ്യിൽ കൊടുക്കുന്നു. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ ഇത് കൊണ്ടുപോയി വിൽക്കൂ, വിറ്റിട്ട് ഭക്ഷണവുമായി വരൂ അലിയാർ തങ്ങളെ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വാങ്ങി, കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് കൊണ്ടുപോയി അങ്ങാടിയിലേക്ക് കൊണ്ടുപോവാണ് വിൽക്കാൻ വേണ്ടി. നമ്മളെ ഇന്നത്തെ കോലം പോലെയല്ലല്ലോ ചന്തകൾ നിറഞ്ഞു നിൽക്കുന്ന കാലമാ. അങ്ങാടിയിൽ പോയ ആ ചന്തയിൽ ഏത് സാധനവും ആർക്കും വിൽക്കാനുള്ള സൗകര്യമാ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചന്തയിലേക്ക് പോയി, വിൽക്കാൻ വേണ്ടി പോകുന്ന വഴിയിൽ ഇറങ്ങിപ്പോയി മലക്കുല്ല അംലാക്ക് ജിബ്രീൽ. മലക്കുല്ല അംലാക്ക് ജിബ്രീൽ അങ്ങാടിയിലേക്ക് പോവാണ്ട്, അങ്ങാടിയിലേക്ക് പോയിട്ട് ഇങ്ങനെ തട്ടം കാണിച്ചിട്ട് ഇങ്ങനെ ചോദിച്ച് എത്ര ഉറുപ്പിട്ടു എത്ര ഉറുപ്പിട്ടു. അവസാനം മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കൊണ്ടുപോയി വിറ്റു. എത്ര ഉറുപ്പിക്ക് വിറ്റു? 6 ദിർഹമിന് വിറ്റു. എത്ര ഉറുപ്പിക്ക വിറ്റത്? 6 ദിർഹമിന് വിറ്റു. അൽഹംദുലില്ലാ, നല്ല പ്രതികരണമുള്ള സദസ്സ് അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. 6 ദിർഹമിന് കൊണ്ടുപോയി വിറ്റു. വിറ്റിട്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ വരുമ്പോ മലക്കുല്ല അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. നല്ല ഒട്ടകമായിട്ടാ വരുന്നത്, സ്വർഗത്തിലെ ഒട്ടകമായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറയുന്നു, ഓ അലിയാർ തങ്ങളെ ഈ ഒട്ടകം അങ്ങ് വാങ്ങിക്കോളൂ, മനുഷ്യന്റെ കോലത്തിലാ വന്നത് മഹാനായ മലക്കുല്ല അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുതിയാപ്പിളല്ലേ ആര്? മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ആ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഈ വിറ്റ സാധനമായിട്ട് വരുന്ന വഴിയിൽ ആ തട്ടത്തിന്റെ 6 ദിർഹവും കൊണ്ട് വരുമ്പോ ഒരു പാവപ്പെട്ട ഫഖീറായ മനുഷ്യൻ വന്ന് കൈനീട്ടി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് കൈനീട്ടിയപ്പോ 6 ദിർഹം എടുത്തങ്ങ് കൊടുത്തുപോയി. അതുകൊണ്ട് തന്നെ ഒട്ടകം കൊണ്ടുവന്നിട്ട് ഒട്ടകത്തങ്ങ് വാങ്ങിക്കോ എന്ന് പറഞ്ഞ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഗീശയിൽ നോക്കുമ്പോ പാവങ്ങൾ വന്ന് കൈനീട്ടിയപ്പോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സദഖ ചെയ്തു പോയിട്ടുണ്ട്, ഗീശയിൽ പൈസയില്ല. എന്താ കാരണം? വരുന്ന വഴിയിൽ സാധുക്കളായ ആളുകൾ വന്ന് ചോദിച്ചപ്പോ ഗീശയിലുള്ള പൈസ മുഴുവനും എടുത്തു കൊടുത്തു പോയി.
അങ്ങനെയല്ലേ ഈമാനുള്ളവർ കയ്യിൽ പണമുണ്ടായാൽ അവർക്ക് സദക്ക ചെയ്യാൻ വലിയ ആവേശമാ. അല്ലാ നല്ല തൗഫീഖ് നീ ഞങ്ങൾക്കും തരണം റഹ്മാനേ. സദക്ക ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയ പവറാണ് എന്ന് വിചാരിക്കണ്ട, വലിയ ബഹുമാനമാ. ഇവിടെ എന്തെങ്കിലും പിരിവുണ്ട് എന്ന് വിചാരിക്കണ്ട. സംഘാടകർ ഇപ്പം പിരിവൊന്നും പറഞ്ഞിട്ടില്ല, പറയുമെന്ന് എനിക്കറിയില്ല. പറഞ്ഞാലേ ഞാൻ ചോദിക്കുള്ളൂ, നിങ്ങൾ ആരും പേടിക്കണ്ട. അതേ സ്ഥാനത്ത് സദക്ക പിരിവിന് വേണ്ടി പറഞ്ഞതല്ല, സദക്ക വലിയ ബഹുമാനമുള്ള സംഗതിയ. അതുകൊണ്ട് തന്നെ അലീബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പാവപ്പെട്ട ഫഖീറായ മനുഷ്യൻ വന്ന് പൈസ ചോദിച്ചപ്പോ കീസയിൽ 6 ദിർഹം ഉണ്ട്, മുഴുവനും അങ്ങ് കൊടുത്തു. പണ്ട് എന്തിനാ അലീബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇറങ്ങിയത്? ഈ തട്ടം വിറ്റിട്ട് ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയാണ് പുറത്തേക്ക് ഇറങ്ങിയത്. പക്ഷേ സ്വന്തം ഭാര്യനെ മറന്നുപോയി. സദഖ ചെയ്യുന്ന വിഷയത്തിൽ അത്ര വലിയ ജോറാ. അലീബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്റെ മുന്നിൽ വന്നിട്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുന്നത്, ഓ അലിയാർ ഇതങ്ങളെ ഈ ഒട്ടകം നിങ്ങൾ വാങ്ങിക്കോളൂ, ഈ ഒട്ടകത്തെ നിങ്ങൾ എടുത്തോളൂ. എന്തിനാ? നിങ്ങൾ കൊണ്ടുപോയി വിറ്റോളൂ, എന്നാ ഞങ്ങൾക്ക് കൂടുതൽ പൈസ ഉണ്ടാക്കാന്ന് പറഞ്ഞു ആര്? ജിബ്രീൽ അലൈഹിസ്സലാം. മഹാനായ അലീബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതിന് എന്റെ കയ്യിൽ പൈസ വേണ്ടേ? നിങ്ങളോട് ഞാനിത് വാങ്ങണമെങ്കിൽ എന്റെ കയ്യിൽ പൈസ വേണ്ടേ? എന്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെയാ വാങ്ങിയ? അപ്പൊ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നത്, നിങ്ങൾ എടുത്തോ, കടമായിട്ട് വാങ്ങിക്കോ. നിങ്ങൾ എത്ര പൈസക്ക് വിറ്റാലും സാരമില്ല, വിറ്റിട്ട് കിട്ടുന്നത് എന്റെ കയ്യിൽ തന്നാ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും തരാ. മഹാനായ അലീബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ ഒട്ടകത്തിനെ വാങ്ങി. കാര്യം ഭാര്യനെ ഭാര്യക്ക് ഭക്ഷണം കൊടുക്കണം, കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണം. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വന്നപ്പോ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ രണ്ടുപേരും കരയുകയാ. എന്റെ വയലു കേൾക്കുന്ന ഉമ്മമാരെ, എന്റെ വയലു കേൾക്കുന്ന ചെറുപ്പക്കാരെ, ഇന്നി പാവപ്പെട്ട മുത്തല്ലിമ ഇവിടെ വന്നപ്പോ ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ കയറി. ഏതൊക്കെ രൂപത്തിലുള്ള ഭക്ഷണങ്ങളാ റെഡിയാക്കി വെച്ചിരിക്കുന്നത്? എന്നെ കൊണ്ട് ഒറ്റ ഐറ്റംസ് അല്ലാതെ കഴിക്കാൻ കഴിയൂല. പക്ഷെ അവര് സൽക്കരിക്കാൻ വേണ്ടി ഏതൊക്കെ രൂപത്തിലുള്ള ഭക്ഷണമാണ് തയ്യാർ ചെയ്തു വെച്ചത്? മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ വിശപ്പ് സഹിക്കാൻ കഴിയാതെ രണ്ട് കുട്ടികളെ കണ്ണിലും കണ്ണുനീര് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ണിൽ വെള്ളം നിറഞ്ഞു പോയില്ലേ? എന്റെ മക്കൾക്ക് ഭക്ഷണം കിട്ടാതെ കരയുന്നത് കണ്ടപ്പോ അവിടുത്തെ മനസ്സ് പൊട്ടിപ്പോയില്ലേ? ദുആ ചെയ്തു കൊടുത്തവർക്ക് അല്ലാഹുവിന്റെ റസൂല് ഭക്ഷണം കൊടുത്തില്ലേ? ചോദിക്കട്ടെ ചെറുപ്പക്കാരെ, ഏതൊക്കെ രൂപത്തിലുള്ള ഭക്ഷണങ്ങളാ നമ്മളെ മുന്നിലുള്ളത്? ഇന്ന് ഹോട്ടലുകളാകുന്ന ഹോട്ടലുകൾ മുഴുവനും എന്ത് കണ്ടിട്ട് തുറക്കുന്നതാ? ആളുകളൊക്കെയും ഭക്ഷണത്തിനാവശ്യം വരുമെന്ന് വിചാരിച്ചിട്ട് കരുതിയിട്ട് തുറന്നതല്ലോ. ഹോട്ടലിന്റെ ബിസിനസ്സുകാരൻ ചിന്തിക്കുന്നത്, നല്ല പാർട്ടി നടന്നു കിട്ടിയാൽ എന്റെ കച്ചവടം സലാമത്തായി കിട്ടുമല്ലോ. അല്ലാ എന്തിനാണ് പാർട്ടി? കടയിൽ പാർട്ടി വെച്ചാൽ ആ പാർട്ടി ഉണ്ടാകുമ്പോ കടയിൽ വരുന്ന ആളുകൾ ഭക്ഷണം കഴിക്കുന്നതിന് ഒരു ലെവൽ ഉണ്ടാവൂലേ. ഭക്ഷണത്തിന് കയറിയിട്ട് അങ്ങ് ഓർഡർ ചെയ്യും, എത്രയാണ് ബാക്കി, എത്രയാണ് വേസ്റ്റ് ആക്കുന്നത്, എത്രയാണ് ചാടുന്നത്, എത്രയാണ് തിന്നുന്നത്, എത്രയാണ് ഉപയോഗിക്കുന്നത് എന്നതിനെ കുറിച്ചൊന്നും യാതൊരു ബോധം ഉണ്ടാവൂല. അങ്ങനെ ആയി പോകരുതേ ചെറുപ്പക്കാരെ. ഭക്ഷണം തന്ന റബ്ബിനെ കുറിച്ച് ഓർമ്മ വേണേ. ഏത് സമയത്തും തിരിച്ചു ചോദിച്ചാൽ കൊടുക്കാനുള്ളതല്ലാതെ എന്റെ കയ്യിലില്ല, നിങ്ങളെ കയ്യിലില്ല, നമ്മളെ കയ്യിലില്ല. ഈ ബോധത്തോടെ ജീവിക്കണേ മുസ്ലിമേ. മഹാനായ അലീബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു വീട്ടിലും നിറങ്ങിയത് എന്തിനാ? ഭക്ഷണം കഴിക്കാൻ ഭാര്യക്ക് വിശപ്പ് സഹിക്കുന്നില്ല, മക്കൾക്ക് വിശപ്പ് സഹിക്കുന്നില്ല. വിശപ്പ് സഹിക്കാൻ കഴിയാത്തതിന്റെ കാരണത്താൽ അലീബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു ജിബ്രീൽ പറഞ്ഞപ്പോ ഉടനെ തന്നെ ആ ഒട്ടകത്തെ ഇങ്ങ് വാങ്ങി. മഹാനായ
ഒട്ടകത്തെ കൊണ്ടുപോയി വിറ്റു. ചരിത്രത്തിൽ കാണാം എത്ര ഉറുപ്പിക്കാ വിറ്റത് എന്നറിയോ? മഹാനായ അലീബ് നബി ത്വാലിബ് റളിയല്ലോ അന്നു വന്നത് ജിബ്രീലാണ് എന്നറിയില്ല. ജിബ്രീലിനോട് ചോദിച്ചു, ഞാൻ ഇത് എത്ര ഉറുപ്പിക്കാ വിൽക്കേണ്ടത്? ജിബ്രീൽ പറഞ്ഞു, നിങ്ങൾ എത്ര പൈസക്ക് വിറ്റാലും എനിക്ക് സാരമില്ല, എനിക്ക് 100 ദിർഹം കിട്ടണം. നിങ്ങൾ എത്ര പൈസക്ക് വിറ്റാലും സാരമില്ല, എനിക്ക് 100 ദിർഹം കിട്ടണം. അലീബ് നബി ത്വാലിബ് റളിയല്ലോ എന്നത് വാങ്ങിയിട്ട് പോയി അങ്ങാടിയിൽ കൊണ്ടുപോയി വിറ്റു. 160 ദിർഹമിന് വിറ്റു. എത്ര ദിർഹമിനാ വിറ്റത്? 160 ദിർഹമിന് കൊണ്ടുപോയി വിറ്റു മഹാനായ അലീബ് നബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ആ ഒട്ടകത്തെ വിറ്റതേ ഒട്ടകത്തെ വിൽപ്പന നടത്തിയിട്ട് തിരിച്ചു വരുമ്പതാ വരുന്നു അരി മഹാനായ ജിബ്രീൽ. പക്ഷേ അലീബ് നബി ത്വാലിബ് തങ്ങൾക്കറിയില്ല ഇത് ജിബ്രീലാണ്. കച്ചവടം ചെയ്തപ്പോ വാങ്ങിയതാരാണ് എന്നറിയോ? മലക്ക് മീകായി. പക്ഷേ അലിയാർ തങ്ങൾക്കറിയില്ല വിറ്റതാരാണ് വാങ്ങിയതാരാണ് എന്നും അറിയില്ല, രണ്ടും അറിയില്ല. 160 ദിർഹം മഹാനവറുകളെ കയ്യിൽ കിട്ടിപ്പോയി. വിറ്റിട്ട് വരുമ്പതാ മലക്കുല്ലം ലാക്ക് ജിബ്രീൽ. അലിഹിസലാം മനുഷ്യരൂപത്തിൽ വന്നിട്ട് പറയുന്നു, അലിയാർ തങ്ങള് ഒട്ടകത്തെ വിറ്റില്ലേ? അപ്പൊ പറഞ്ഞു, അതെ ഞാൻ വിറ്റിട്ടുണ്ട്. എത്ര ഉറുപ്പിക്കാ വിറ്റത്? 160 ദിർഹമിനാ വിറ്റത്. നല്ല ലാഭം കിട്ടിയല്ലേ? എന്നാൽ എന്റെ 100 ദിർഹം തന്നോളൂ, 60 നിങ്ങൾ എടുത്തോളൂ. എന്റെ ഹക്കിങ് തന്നോളൂ, ഞാൻ നിങ്ങളോട് 100 ദിർഹമാ പറഞ്ഞത്. ആ 100 ദിർഹം തന്നോളൂ, ബാക്കി നിങ്ങൾ എടുത്തോളൂ. ബാക്കി മാനവരുടെ കയ്യിൽ 60 ദിർഹം ബാക്കിയായി. 60 ദിർഹമുമായിട്ട് പോയി ആരെ കയ്യിലേക്ക്? ഭാര്യന്റെ അടുക്കലേക്ക്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് അങ്ങ് ചെന്നു. ഞാൻ നിങ്ങളെ കയ്യിൽ തന്നത് ഒരു തട്ടല്ലേ? ആ തട്ടത്തിന് എങ്ങനെ നിങ്ങൾക്ക് 60 ദിർഹം കിട്ടലി? അതെവിടുന്ന 60 ദിർഹം കിട്ടിയത്? ഓ എന്റെ ബാല് കേൾക്കുന്ന ഉമ്മമാരെ, ഭർത്താവ് എവിടെന്നെങ്കിലും കൊള്ള ലാഭം അടിച്ച് പൈസയുമായി വരുമ്പോ ചോദിച്ചു കളയണം, എവിടുന്ന പൈസ എന്ന് ചോദിക്കണം. ചിലപ്പോ ദാരിദ്ര്യത്തിന്റെ കാരണത്ത് ചിലപ്പോൾ ഭർത്താവ് മറ്റുള്ളവന്റെ പൈസ കട്ടെടുക്കാൻ സാധ്യതയുണ്ട്. ഹറാമ് ഭക്ഷിച്ചു പോകരുത് കേട്ടോ. ഇനി ഇത് പറഞ്ഞതിന്റെ കാരണത്താൽ ഭർത്താവിനെ സംശയിക്കണം എന്നാണോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം? അങ്ങനെയല്ല. അത്ഭുതകരമായ പൈസ കാണുമ്പോ നിങ്ങളെ കയ്യിൽ ഇങ്ങനെ ഒരു പൈസ വരേണ്ടതില്ലല്ലോ, നിങ്ങൾ എന്താ വിറ്റത് എന്നൊക്കെ അറിയാൻ വേണ്ടി ചിരിച്ചുകൊണ്ട് സന്തോഷിപ്പിക്കുന്ന വിധത്തിൽ ചോദിക്കുന്നതിന് തെറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഭർത്താവിനെ തെറ്റിദ്ധരിക്കൽ പുണ്യാണ് എന്ന് ഞാൻ പറഞ്ഞതിനർത്ഥം ഇല്ല. ഭർത്താവിനെ തെറ്റിദ്ധരിച്ചിട്ട് നീ ഇങ്ങനെ ചോദ്യം ചെയ്യണം എന്നും ഞാൻ പറഞ്ഞതിനർത്ഥമില്ല. അലീബ് നബി ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്റെ കയ്യിൽ വെറും തട്ടം കൊടുത്തിട്ട് 60 ദിർഹമുമായി വന്നപ്പോൾ മഹാനായ അലീബ് നബി ത്വാലിബ് തങ്ങളോട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ചോദ്യം, മിൻ ഐനലക ഹാദാ യാ അലീ? ഓ അലിയാർ തങ്ങളെ, ഇതെവിടെന്ന് കിട്ടിയതാണ്? മറുപടി, ഞാനൊരു കച്ചവടം നടത്തി, അള്ളാഹനോടാ കച്ചവടം നടത്തിയത്. അതെങ്ങനെയെന്ന് അറിയോ? ഞാൻ പോകുന്ന വഴിയിൽ ഇത് കൊണ്ടുപോയി അങ്ങാടിയിൽ വിറ്റു. 6 ദിർഹമിനാ വിറ്റത്. എത്ര ദിർഹമിനാ വിറ്റത്? 6 ദിർഹമിനാ വിറ്റത്. 6 ദിർഹമിന് വിറ്റിട്ട് ഞാൻ തിരിച്ചു വരുമ്പോ ആയിരം
ആരെങ്കിലും നല്ല ഹസനത്ത് ചെയ്താൽ, ആരെങ്കിലും ജീവിതത്തിൽ നന്മ ചെയ്താൽ അവർക്കതിന്റെ പത്തിയിരട്ടി പ്രതിഫലമുണ്ട്, പതിമടങ്ങ് പ്രതിഫലം കിട്ടാനുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. ഇത് അടിയുറച്ച് വിശ്വസിച്ച ആളല്ലേ മഹാനായ സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ്. അതുകൊണ്ട് തന്നെ ആറ് ദിർഹമിന് വിറ്റിട്ട് വരുമ്പോഴാ ഒരാൾ വന്നിട്ട് ചോദിക്കുന്നത്, ഓ അലിയാറേ, ഈ ഒട്ടകത്തിന് ഞതി എനിക്ക് വല്ലാത്ത ഞെരുക്കേണ്ടി, എനിക്ക് എന്തെങ്കിലും തരുമോ? അങ്ങനെ ചോദിച്ചപ്പോ ആ ആറ് ദിർഹമും ആറ് ദിർഹമും കീസിൽ നിന്ന് എടുത്തു കൊടുത്തു. അഞ്ച് പൈസ കയ്യിലില്ല. അപ്പോഴാ ഒട്ടകം വേണോന്ന് ചോദിച്ചു ഒരാൾ വരുന്നത്. ഒട്ടകത്തിന് വാങ്ങാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ വിറ്റിട്ട് നൂറ് ദിർഹമിന് വിറ്റിട്ട് കൂടുതൽ കിട്ടുന്ന വാങ്ങിക്കോന്നാ പറഞ്ഞത്. എത്രയാ പകരം കിട്ടിയത്? അറുപത്. ആറിന്റെ പത്തിരട്ടി എത്രയാ? പത്ത്. ആറ് ഈറ്റ് പത്ത് കുണിച്ചു നോക്കിയാൽ അറുപത് കിട്ടും അല്ലേ? ഈ ഒട്ടകത്തിനെ വിറ്റിട്ട് അറുപത് ദിർഹം ലാഭം കിട്ടിപ്പോയി. അലി നബി ത്വാലിബ് റളിയല്ലാഹു ഭാര്യയോട് പറയുന്നു, ഞാൻ ഇങ്ങനെ ഒരു സദഖ ചെയ്തു, അൽഹംദുലില്ലാഹ്, എന്റെ റബ്ബ് ഫലഹു അശറു അംസാലിഹാ, പത്തരട്ടി പ്രതിഫലം ആഖിറത്തിൽ കിട്ടൂന്നല്ലേ പറഞ്ഞത്. അത് ദുനിയാവിൽ തന്നെയും എന്റെ റബ്ബ് തന്നുപോയി, പത്തിരട്ടി തന്നുപോയി. തന്നതിന്റെ രൂപം മഹനീയായ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുത്തു. പറഞ്ഞു കൊടുത്തപ്പോ ഭയങ്കര അത്ഭുതം. ഫുമ്മ ജാഅ ഇലൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലാത്ത അത്ഭുതമുള്ള ഒരു സംഗതിയാണല്ലോ. അതുകൊണ്ട് തന്നെ അലി നബി ത്വാലിബ് റളിയല്ലാഹു അൻഹ വേഗം പോയി ആരടുക്കൽ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുക്കലേക്ക് പോയി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഫഖബറഹു ബിൽ ഖിസാബ്, ഈ ഖിസ മുഴുവനായി അങ്ങ് പറഞ്ഞു കൊടുത്തു. ഫഖാല ലഹു, അപ്പ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ങ്ങളെ മറുപടി, യാ അലി, ഓ അലിയേ, അൽ ബാഇഉ, ആരാ വിറ്റാള് എന്നറിയോ? ആരാ കച്ചവടക്കാര് എന്നറിയോ? ജിബ്രീലാണ്. അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനോട് നബി മുഹമ്മദുർ റസൂലുള്ളാഹി ഒട്ടകത്തിന് പരിചയമുണ്ടോ? ചോദിക്കുകയാണ്, ആ വാഹനം ഏതാണെന്ന് അറിയോ? ആ വാഹനത്തിന്റെ പ്രത്യേകത അറിയോ? സ്വർഗത്തിൽ അല്ല കൊടുക്കുന്ന വാഹനമാ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പട്ടിണിയായപ്പോ തൽക്കാലം ഒരു കച്ചവടം നടത്തിയിട്ട് അത് കൊടുക്കുന്നത് ജിബ്രീൽ, വാങ്ങുന്നത് മീകായീൽ. ഉദ്ദേശം കയ്യിൽ അറുപത് ദിർഹം എത്തിക്കലാണ്. അത് തൽക്കാലം ഒരു കഥയാണ്. അത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്ന വാഹനമാണ് അലിയേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറഞ്ഞിട്ട് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യാ അലി, ഓ അലിയേ, അഅതൈതു സലാസൻ ലം യുഅതഹാ ഗൈറുക്, നിങ്ങൾക്കാർക്കും നിങ്ങളല്ലാത്ത വേറൊരാൾക്കും കിട്ടാത്ത മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് മൂന്ന് കാര്യങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്, ഇതെങ്കിലും ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. എന്താണ് ആ മൂന്ന് കാര്യം എന്നറിയോ? ഒന്നാമത്തതിലൊക്കെ സൗജാ, നിങ്ങൾക്ക് ഞാനൊരു ഭാര്യനെ തന്നില്ലേ? സയ്യിദത്തു നിസാ അഹലിൽ ജന്നാ, സ്വർഗത്തിലെ ലീഡറായ സ്ത്രീകളുടെ ഉമ്മമാരുടെ ലീഡറായ എന്റെ പ്രിയപ്പെട്ട മോള് മഹദി ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ, ആ ഫാത്തിമ ബീവിയാകുന്ന വലിയ നിഅമത്തിന് ഞാൻ നിങ്ങൾക്ക് തന്നു അലിയേ. വലക വലദാ, നിങ്ങൾക്ക് രണ്ട് കുട്ടികളെയും തന്നില്ലേ? ഉമ്മ സയ്യിദ ശബാ സ്വർഗത്തിലെ രണ്ട് യുവാക്കളുടെ ലീഡറാ. മൂന്ന് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് തന്നത് അലിയേ. ഒന്നാമത്തത്,
എന്റെ പ്രിയപ്പെട്ട മോള്, അത് സ്ത്രീകളുടെ മുഴുവനും സ്വർഗത്തിലെ ലീഡർ. രണ്ടാമത്തത് യുവാക്കളുടെ മുഴുവനും ലീഡറായ രണ്ടാളുകള് ആരാത്? സയ്യിദുന മഹാനായ സയ്യിദുന ഹുസൈൻ റളിയല്ലാഹു അൻഹു, മഹാനായ സയ്യിദുന ഹുസൈൻ വൽ ഹസൻ റളിയല്ലാഹു അൻഹു. രണ്ട് മഹാന്മാരെയും തന്നു. അവരെ മാത്രമാണോ തന്നത്? അല്ല, പിന്നെ വലക്ക സഹറുൻ ഹുവ സയ്യിദുൽ മുർസലീൻ, നിങ്ങൾക്ക് നല്ലൊരു അമോശനയും തന്നു. അതാരാ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന അമോശനയും തന്നിട്ടുണ്ട്. ഫസ്കുറില്ലാഹ് തആല, ഫസ്കുറില്ലാഹ്. ഓ അലിയേ, അള്ളാഹുക്ക് ശുക്രി ചെയ്യണേ. അള്ളാഹു വലിയ നിയമത്ത് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ കിട്ടിയതിന് മുഴുവനും നിങ്ങൾ അള്ളാഹുക്ക് ശുക്രി ചെയ്യണേ. അലിയേ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞു വന്നത് മറന്നുപോയോ? അമാനത്താ നമ്മൾ പറഞ്ഞു വന്നത്. പറഞ്ഞതുകൊണ്ട് ചരിത്രം പൂർത്തീകരിച്ചതാണ്. അലിയു നബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ആ സമ്പത്ത് കിട്ടിയപ്പോ, ആറ് ദിർഹം കിട്ടിയപ്പോ സദഖ ചെയ്തു. ആ സദഖ ചെയ്യുന്ന സമയത്ത് നല്ല നിയ്യത്താണ്, ഇതെന്തായാലും കൊടുത്തു വീട്ടണം. ആ നിയ്യത്തോടുകൂടെ അല്ലാതെ മറ്റൊരാളെ കയ്യിൽ നിന്നൊരു സമ്പത്തും വാങ്ങാൻ പാടില്ല, മറ്റൊരാളെ കയ്യിൽ നിന്നും ഒരു സംഭവവും വാങ്ങാൻ പാടില്ല. അതേ മറ്റൊരാളെ കയ്യിൽ നിന്ന് പണം വാങ്ങിയോ അത് നിർബന്ധമായും കൊടുത്തിരിക്കണം. വേറൊരാളോട് കടം വാങ്ങിയാൽ നിർബന്ധമായും കൊടുത്തോളണം. അതുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കാണാനായ അബീ ഖുതാദ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും ബഹുമാനമുള്ള അമൽ ജിഹാദാണ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യലാണ്. ഇസ്ലാമിക ഭരണകൂടമുള്ള സ്ഥലത്ത് ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിൽ ആരെങ്കിലും ആ ഭരണത്തെ ആക്രമിക്കാൻ വരുമ്പോ ആക്രമിക്കാൻ വരുന്നവരെ തടുക്കാൻ പോകല്, ഏറ്റവും ബഹുമാനമുള്ള അമല. അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കലുമാണ് ഏറ്റവും അഫ്ളായ അമലി. ഇത് പറഞ്ഞപ്പോ ഫക്കാമ റജുലുൻ, ഒരാളെ ഏറ്റെന്ന് ഫക്കാല എന്നിട്ട് അയാൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ഒരാള് ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിൽ ഒരു യുദ്ധത്തിന് വേണ്ടി പോയി, അയാൾ ഷഹീദായി പോയാൽ നീണ്ട ഹദീസാണ്. മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തത് കാണാം, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തത് കാണാം, അതേ രണ്ടാളും റിപ്പോർട്ട് ചെയ്തത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ എഴുന്നേറ്റ് എന്ന് ചോദിക്കുന്നു, നബിയെ അങ്ങനെ ഞാൻ പോയിട്ട് ആ വഴിയിൽ അങ്ങ് പോയിട്ട് ഞാൻ അങ്ങ് കൊല ചെയ്യപ്പെട്ടു പോയാൽ എന്റെ ദോഷങ്ങൾ മുഴുവനും പൊറുക്കുമോ? തുകഫറു അന്നി ഖതായായ, എന്റെ ദോഷങ്ങൾ മുഴുവനും പൊറുക്കുമോ നബിയേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മറുപടി നഅം, ദോഷങ്ങൾ മുഴുവനും പൊറുക്കും. നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ അല്ലാഹുവിന്റെ വഴിയിൽ ഷഹീദായി പോയാൽ നിങ്ങളെ ദോഷങ്ങൾ മുഴുവനും പൊറുക്കും. അതേ ഇസ്ലാമിക ഭരണകൂടമുള്ള സ്ഥലത്ത്, ആ രാജ്യത്തെ തടുക്കുന്ന സ്ഥലത്താ ഞാൻ പറഞ്ഞത്. അല്ലാതെ നമ്മളെ ഇന്ത്യ പോലെയുള്ള ജനാധിപത്യ രാജ്യത്ത് പോയി വെറുതെ ആവശ്യമില്ലാതെ ഷഹീദാകണം എന്ന് ഞാൻ പറഞ്ഞതിനർത്ഥമില്ല. ഇരിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, അങ്ങനെ ഷഹീദായി പോയാൽ അവന്റെ ദോഷങ്ങൾ മുഴുവനും പൊറുക്കും. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിച്ചു, അങ്ങനെ നിനക്ക് ആഗ്രഹമുണ്ടോ? നല്ല ക്ഷമയോടെ യുദ്ധത്തിനിറങ്ങണം, ഒരടി പിന്നോട്ട് കാലുവെക്കാൻ പാടില്ല. എന്നാ നിങ്ങളുടെ ദോഷങ്ങൾ മുഴുവനും പൊറുക്കും മോനീ. അന്ത സാബിറുൻ മുഹ്തസിബുൽ, അതേ നല്ല ക്ഷമയോടെ അവിടെ പിടിച്ചു നിൽക്കണം, ഒരിക്കലും അവിടെ നിന്ന് പിന്നോട്ടടിക്കാൻ പാടില്ല. എന്നാ നിങ്ങൾക്ക് റബ്ബ് പുറത്തു തരുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട, പക്ഷെ അല്ല പൊറുക്കാത്തൊരു കാര്യമുണ്ട്, അതെന്താണെന്നറിയോ? ഇല്ല കടം കൊടുക്കാനുണ്ടോ? കടം വാങ്ങിയിട്ട് കടം വീട്ടാൻ ബാക്കിയുണ്ടോ? എന്നാൽ അത് അല്ലാഹ് പൊറുക്കൂല, ബാക്കി എല്ലാ തെറ്റുകളും അല്ലാഹ് പൊറുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലാത്ത വഞ്ചന നടക്കുന്ന ലോകമാ നമ്മളെ ലോകം. വേറൊരാളോട് പണം വാങ്ങിയാൽ അത് എവിടെ വിനിയോഗിക്കണം എന്നതിനെ കുറിച്ച് ചിന്തയില്ലാത്ത, എവിടെ കൊണ്ടുപോയി ചെലവാക്കണം എന്നതിനെ കുറിച്ച് ആലോചനയില്ലാത്ത സമൂഹമായി നമ്മളെ സമൂഹത്തിൽ പലരും മാറിപ്പോയി. എന്റെ വയലുകൾക്കുന്ന ചെറുപ്പക്കാരി, അമാനത്തീമാനിന്റെ ഭാഗമാ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നത്, മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ കൈപിടിച്ചിട്ട് വഅദാഇൽ അമാന,
വിശ്വസിച്ച് ഏൽപ്പിച്ചാൽ അത് വീട്ടിൽ കൊടുക്കണേ, വിശ്വസിച്ച് ഏൽപ്പിച്ചത് തിരിച്ചു കൊടുക്കണേ, വഞ്ചന കൈയൊഴിക്കണേ. അമാനത്തുൽ ഐനി, കണ്ണിന് അമാനത്തുണ്ട്. കണ്ണ് തന്ന രോഗ സിട്ടാവായ റബ്ബ് ഇഷ്ടപ്പെടുന്നതല്ലാതെ ആ കണ്ണുകൊണ്ട് നോക്കാൻ പാടില്ല. അല്ല എന്നുറ ബിഹായില മഹറമിൽ, ഒരു മഹറമിലേക്കല്ലാതെ മഹറമിലേക്കല്ലാതെ നിന്റെ കണ്ണുകൊണ്ട് നോക്കാൻ പാടില്ല. ഒരന്യ പെണ്ണിന്റെ മുഖത്തേക്കും നോക്കാൻ പാടില്ല, ഒരന്യ പുരുഷന്റെ മുഖത്തേക്കും നോക്കാൻ പാടില്ല. രോഗ സിട്ടാവായ അള്ളാഹുവിന്റെ പൊരുത്തത്തിലേകണം ജീവിതം. കണ്ണിനെ സൂക്ഷിച്ച് അമാനത്ത് പൂർത്തിയാക്കി വിട്ടണേ. അമാനത്തിൽ ഒതുങ്ങി കാതിന്റെ അമാനത്ത് എന്താണെന്ന് അറിയോ? മഹാന്മാരായ പണ്ഡിതന്മാർ പറയാണ്, അല്ലായ സ്വാഭിഹായിലസ്ഥിമായി മഹറമീൻ, അതേ ഒരു ഹറാമായ കാര്യവും കേൾക്കാതിരിക്കലാണ്, ഹറാമ ശ്രവിക്കാതിരിക്കലാണ്, ദൈവത്ത് പറയുമ്പോ കേൾക്കാതിരിക്കലാണ്, നമീമത്ത് പറയുമ്പോ കേൾക്കാതിരിക്കലാണ്, മറ്റുള്ളവന്റെ കുറ്റം പറയാതിരിക്കലാ. അമാനത്തുൻ നാസി, ജനങ്ങളോടുള്ള അമാനത്ത് എന്താണെന്ന് അറിയോ? ഫറദുൽ വദാഇ, വിശ്വസിച്ചേൽപ്പിച്ച വദിയത്ത് സ്വത്തുകൾ തിരിച്ചേൽപ്പിക്കലാണ്. അതുപോലെ ഒരാള് സാധനം വാങ്ങാൻ വന്നാൽ അളവിലും തൂക്കത്തിലും അളവിലും വ്യത്യാസം വരുത്താതെ കൊടുക്കലാണ്. വഞ്ചന പാടില്ലാതെ ജീവിക്കല. അമാനത്തിൽ ഉമറാ, നേതാക്കളെ അമാനത്ത് എന്താണെന്ന് അറിയോ? അൽഅദ്ലു ഫിർ റിയാതി, അവരെന്ത് കാര്യമാണോ കൈകാര്യം ചെയ്യുന്നത് അതിൽ നീതി പുലർത്തല. അമാനത്തിൽ ഉലമാഇ ഫിൽ അമ്മ, പണ്ഡിതന്മാർക്ക് സാധാരണക്കാരോടുള്ള അമാനത്ത് എന്താണെന്ന് അറിയോ? പണ്ഡിതന്മാർക്ക് സാധാരണക്കാരോടുള്ള അമാനത്തിൽ പെട്ടതാണ്. അവർക്കതേ വഴിപ്പെടാൻ വേണ്ടി ആവശ്യമായ ഉപദേശങ്ങൾ നൽകല്, അവർക്ക് നല്ല വയല് പറഞ്ഞു കൊടുക്കല്, അവർക്ക് ഉപദേശങ്ങൾ നൽകല്, ഉസ്താദുമാരി ജനങ്ങളെ നന്മയിലേക്ക് നയിക്കല്, നന്മകൾ പറഞ്ഞു കൊടുക്കല്, നന്മകൾ ജീവിച്ച് കാണിച്ചു കൊടുക്കല്, നന്മയിലേക്ക് പ്രോത്സാഹനം ചെയ്തു കൊടുക്കല്. ഒരാവല്ല അഖ്ലാഖിൽ ഹസന, എത്ര വലിയ ആലിമാണെങ്കിലും ഞാൻ വലിയ പണ്ഡിതനാണ്, അതുകൊണ്ട് എന്റെ അനുയായികൾ ഞാൻ പറയുന്ന വഴിക്ക് വരട്ടെ എന്ന നിലക്ക് അനുയായികളെ ഇകത്താൻ ഒരു വകുപ്പും ഇല്ല കേട്ടോ. അനുയായികളോട് നല്ല നിലക്ക് പെരുമാറിക്കോളണം, പണ്ഡിതന്മാർ അനുയായികളോട് നല്ല നിലക്ക് സംസാരിച്ചോളണം. പണ്ഡിതന്മാർ അനുയായികളോട് ചൂടാകാൻ പറ്റൂല, അതേ സ്ഥാനത്ത് ആവശ്യത്തിന് ചൂടാകണം. ചൂടാകേണ്ട സമയത്ത് ചൂടായിട്ടില്ലെങ്കിൽ വെറും കഴുതനെ പോലെയാ. ഇമാമുന ശാഫിഈ റഹിമഹുല്ലാഹ്, ആവശ്യമില്ലാത്ത വിഷയങ്ങൾക്ക് ദേഷ്യം പിടിക്കാൻ പാടില്ല. ഞാനൊരു പണ്ഡിതനാണ് എന്നത്, ഞാനൊരു സയ്യിദാണ് എന്നത്, ഞാനൊരു തങ്ങളാണ് എന്നത് ആളുകളോട് ചൂടാകാനുള്ള സർട്ടിഫിക്കറ്റ് ആണ് എന്ന് വിചാരിക്കരുത്. ആളുകളോട് ദേഷ്യം പിടിക്കാനുള്ള സർട്ടിഫിക്കറ്റ് ആണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ദേഷ്യം പിടിക്കാൻ വേണ്ടി അങ്ങനെയുള്ള കഥയെത്തരങ്ങളും പവറുകൾ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ചിന്തിക്കരുത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതിൽ പണ്ഡിതന്മാര് പറയാണ്, പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ്, ആലിമികൾക്ക് സാധാരണക്കാരോടുള്ള കടപ്പാടിൽ പെട്ടതാണ്. നല്ല നിലക്കുള്ള പെരുമാറ്റം കിട്ടൂ, സൽസ്വഭാവം കിട്ടൂ. ഉസ്താദായാ ചൂടാകാമെന്ന് തെറ്റിദ്ധരിക്കരുത്, പണ്ഡിതനായാ ചൂടാകാമെന്ന് തെറ്റിദ്ധരിക്കരുത്, ദേഷ്യം പിടിക്കാമെന്ന് തെറ്റിദ്ധരിക്കരുത്. അത് തെറ്റിദ്ധാരണയാസ്ഥാനത്ത് ആലിമികൾ ഏറ്റവും നല്ല സൽസ്വഭാവക്കാരാകണം. നിങ്ങൾ കണ്ടില്ലേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇസ്ലാമിലേക്ക് ഇത്ര കൂടുതൽ ആളുകൾ ആകർഷിക്കാനുള്ള ഒരു വലിയ കാരണമല്ലേ? പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഇന്നക അലാ ഖുലുഖിൻ അളീം, അങ്ങയെ മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാക്കിയിട്ടാണ് അല്ലാഹ് പടച്ചത് കേട്ടോ, അല്ലാഹ് അയച്ചത് കേട്ടോ. പരിശുദ്ധ ഖുർആൻ ഒരു ധാരണയാണ്, ഞാൻ ചൂടായിട്ടില്ലെങ്കിൽ വലിയ ആളാകൂല, ഞാൻ ചൂടായിട്ടില്ലെങ്കിൽ വലിയ വയൽ പറയുന്ന ആളാകൂല, ഞാൻ ചൂടായിട്ടില്ലെങ്കിൽ വലിയ തങ്ങളാകൂല എന്നൊരു ധാരണയാണ്, തെറ്റാണ്. അതേ സ്ഥാനത്ത് ഏതെങ്കിലും ചൂടാകുന്ന സയ്യിദന്മാരുണ്ടെങ്കിൽ അയാള് മോശക്കാരനാണ്, നമ്മൾ തെറ്റിദ്ധരിച്ചിട്ട് അള്ളാന്റെ അടുക്കൽ കൊടുങ്ങാനും പോകരുത്. ഞാൻ ഇത് പറയുമ്പോ എന്റെ മനസ്സിൽ ഒരു സയ്യിദിനെയും ഓടി വന്നിട്ടില്ല. നിങ്ങളെ മനസ്സിലാരെങ്കിലും ചിന്തിച്ചാൽ നിങ്ങൾ അതിന് ഉത്തരവാദിയാണ്, ഞാൻ അതിന് ഉത്തരവാദിയല്ല. അതേ സ്ഥാനത്ത് എന്റെ ഈമാനുള്ള വിശ്വാസികള്, എന്റെ വയല് കേൾക്കുന്നവരിൽ അങ്ങനെയുള്ള നേതാക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് ചിന്തിക്കാനാണ് ഞാൻ പറഞ്ഞത്, ചൂടാകൽ ഒരു നേതാവിന്റെ അടയാളമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. മഹാന്മാരായ പണ്ഡിതന്മാര്
പറയാണ്, അമാനത്തിൽ ഉലമാഇ ഫിൽ അമ്മ, ഉലമാഇന്റെ അടുക്കൽ ഉണ്ടാകേണ്ട അമാനത്ത് അവരെങ്ങനെയാ പൂർത്തിയാക്കി വീട്ടേണ്ടത്? ആരോട്? സാധാരണക്കാരോടുള്ള അമാനത്ത് എങ്ങനെയാ പൂർത്തിയാക്കി വീട്ടേണ്ടത്? പണ്ഡിതന്മാര് പറയുന്നു, നല്ല നിലക്ക് അവർക്ക് നല്ലത് ചെയ്തു കൊടുക്കല, വല്ലഹലാഖിൽ ഹസന, അവരുടെ മുന്നിലെ നല്ല സ്വഭാവം കാണിക്കല, തിന്മകളിൽ നിന്ന് തടഞ്ഞു നിൽക്കല, വേണ്ടാത്ത തമ്മാടിത്തരങ്ങൾ ചെയ്യുന്ന ജനങ്ങളെ തമ്മാടിത്തരങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്തല. സാധാരണക്കാര് പണ്ഡിതന്മാര്, അതേ പണ്ഡിതന്മാർക്ക് സാധാരണക്കാരോടുള്ള അമാനത്തെന്ന് പണ്ഡിതന്മാര് പറയുന്നു. അമാനത്തിൽ മറഅതിഹി, ഇനി ഒരു പെണ്ണിന്റെ അമാനത്ത് എന്താണെന്നറിയോ? അവളെ ഭർത്താവിനോട് അവള് പൂർത്തിയാക്കി വീട്ടേണ്ട ഏറ്റവും വലിയ അമാനത്ത് എന്താണെന്നറിയോ? അവളെ വിരിപ്പിൽ മറ്റൊരാളെ കടത്താതിരിക്കില്ല. അത് വെറും വിരിപ്പിൽ കടത്താതിരിക്കല് മാത്രമല്ല, വിരിപ്പിൽ കടന്ന് ചെയ്യേണ്ട പണികള് മൊബൈലിൽ ചെയ്യാതിരിക്കല, മൊബൈലിൽ ചാറ്റ് ചെയ്ത് സുഖിക്കാതിരിക്കല, സ്വന്തം ഭർത്താവിന് നൽകേണ്ട സുഖങ്ങളും, സ്വന്തം ഭർത്താവിനെ സുഖിപ്പിക്കേണ്ട വാക്കുകളും, സ്വന്തം ഭർത്താവിന്റെ മുന്നിൽ കാണിക്കേണ്ട ആംഗ്യങ്ങളും അന്യപുരുഷന്റെ മുന്നിൽ കൊണ്ടുപോയി കാണിക്കാൻ പാടില്ല, അന്യപുരുഷന്റെ മുന്നിൽ കൊണ്ടുപോയി പ്രദർശിപ്പിക്കാൻ പാടില്ല. വല്ലാത്തൊരു കാലമാ നമ്മളെ ഈ കാലഘട്ടം എന്ന് പറയുന്നത്, തെറ്റിന് കൂടുതൽ സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന കാലമാ. എന്താ കാരണം? മുഖത്ത് നോക്കിയിട്ട് സ്നേഹമാണ് എന്ന് പറയാൻ മടിക്കുന്നവനോട്, മുഖത്ത് നോക്കിയിട്ട് അതേ പഞ്ചാര വാക്ക് പറയാൻ മടിക്കുന്നവനോട്, ആംഗ്യത്തിലും വാട്സപ്പിലും മറ്റു സ്ഥലങ്ങളിലും ആംഗ്യത്തിലൂടെ കാര്യങ്ങള് മറ്റുള്ള ചില ചിഹ്നങ്ങൾ ഉപയോഗിച്ച് മറ്റുള്ള ആളുകളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നൊരു കാലമാ. എന്റെ വയതുകൾക്കും ഉമ്മമാരെ, എന്റെ വയതുകൾക്കും ചെറുപ്പക്കാരെ, ഭർത്താവിനോട് ഭാര്യമാര് ചെയ്യേണ്ട കടപ്പാടിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, ഭാര്യമാര് ഭർത്താവിനോട് ചെയ്യേണ്ട കടപ്പാടിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അവന്റെ ഫിറാഷില്, അവന്റെ വിരിപ്പില്, അവളെ വിരിപ്പില് മറ്റൊരു പെണ്ണിനെ കൂറ് ചേർക്കാതിരിക്കല, മറ്റൊരു പുരുഷനെ കൂറ് ചേർക്കാതിരിക്കല എന്ന് പറഞ്ഞാൽ വിരിപ്പിലേക്ക് വരാൻ വിളിക്കല് മാത്രമല്ല, നിന്റെ ആംഗ്യഭാഷകൾ മുഴുവനും അതിൽപ്പെട്ടു, നിന്റെ ചാറ്റിംഗിൽ എഴുതി വിടുന്ന സർവ്വതോദിവാസങ്ങളും അതിൽപ്പെട്ടു, ഈ ഫോണിൽ പറയുന്ന സർവ്വവാക്കുകളും അതിൽപ്പെട്ടു, അതുമായി ബന്ധപ്പെട്ട സർവ്വ കലാമുകളും സർവ്വ സംസാരങ്ങളും സർവ്വാംഗ്യങ്ങളും അതിൽപ്പെട്ടു. മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, ഭർത്താവിനോട് ഭാര്യക്കുള്ള കടപ്പാടാണ്, അത് വെറും ഭർത്താവിന്റെ മുന്നിൽ ചെലവഴിക്കൽ കിട്ടൂ. എന്നാ ഭർത്താക്കന്മാർക്ക് ഇതിൽ നിന്നൊക്കെ ഫ്രീ ആണ് എന്ന് തെറ്റിദ്ധരിക്കണ്ട. മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ്, അതേ ഭാര്യക്ക് ഭർത്താവിനോടുള്ള കടപ്പാട് പോലെ, ഭർത്താവിന് ഭാര്യയോട് കടപ്പാടുള്ളത് പോലെ, രണ്ടാളുകൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കടപ്പാടുണ്ട്. എന്താ കടപ്പാട് എന്നറിയോ? അവളെ നോക്കി സുഖിക്കേണ്ട കണ്ണുകൊണ്ട് മറ്റൊരു പെണ്ണിലേക്ക് ഭർത്താവ് നോക്കാതിരിക്കല, മറ്റൊരു പെണ്ണിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കല. ഭർത്താവ് ഭാര്യയോട് ചെയ്യേണ്ട ഏറ്റവും വലിയ കടപ്പാടാണ്. എന്റെ വയലുകൾക്കുന്ന ഉപ്പാപ്പമാരോട് ഞാൻ പറയുന്നു, എത്ര പ്രായമായാലും ഭർത്താവ് ഭാര്യയോട് എപ്പോഴും കടപ്പെട്ടവളാ. പ്രായം ചെന്നാൽ പിന്നെ ഭാര്യ വെറും ഒരു ഹിദ്മത്തിനുള്ള സാധനമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അതുപോലെ പ്രായമായാൽ വെറും വെള്ളം കൊണ്ടെത്തരാനുള്ള ഒരു സാധനമാണ് എന്റെ ഭാര്യ എന്ന് തെറ്റിദ്ധരിക്കരുത്. ഇതൊക്കെ കഴിയുന്നില്ലെങ്കിലും കഴിഞ്ഞാലും ഭാര്യയോട് നല്ല സന്തോഷമുള്ള വാക്കുകൾ എത്ര പ്രായം ചെന്നാലും പറയണം. 63 വയസ്സ് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചു, ഒരു ഭാര്യമാർക്കും വിഷമുണ്ടാകുന്ന ഒരു വാക്കുകളോ പ്രവർത്തനങ്ങളോ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ആ നിലക്ക് അതേ ഭർത്താവിനോട് ഭാര്യമാര് കടപ്പെട്ട്
കടപ്പെട്ടവരാണ്, ഭാര്യ ഭർത്താവിനോടും കടപ്പെട്ടവരാണ്. ഇനിയും അമാനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പറയാനുണ്ട്, മക്കളോട് കടപ്പാടുണ്ട്, ബാപ്പയോട് കടപ്പാടുണ്ട്, മക്കൾക്ക് ബാപ്പനോടുണ്ട്, മക്കൾ അതേ മക്കൾക്ക് ബാപ്പനോടുണ്ട്, തിരിച്ചും മറിച്ചും കടപ്പാടുണ്ട്. ഇൻഷാ അല്ലാഹു തൗഫീഖ് ചെയ്താൽ, റബ്ബ് തൗഫീഖ് ചെയ്താൽ, നാളെ അല്ലാഹു തആല തൗഫീഖ് ചെയ്യണമെങ്കിൽ ഇൻഷാ അല്ലാഹു നാളെ പറയാം, ഞാൻ എന്റെ പ്രസംഗം നീട്ടി കൊണ്ടുപോകുന്നില്ല. വഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശമാണ്, ജീവിക്കണേ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കണേ, കരാറുകൾ പൂർത്തിയാക്കി വിട്ടണേ, സത്യം മാത്രം സംസാരിക്കണേ, സത്യസന്ധത പാലിക്കണേ, വദാഇൽ അമാന വതർക്കിൽ ഖിയാന അശറഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശമാ. അതേ ചെയ്ത ഒരു നിലക്കും അതേ ഒരാളോടും വഞ്ചന ചെയ്യരുത്, വഞ്ചന ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ബാപ്പമാരെ മക്കളെ വഞ്ചിക്കാൻ പാടില്ല, മക്കളെ ബാപ്പനെയും വഞ്ചിക്കാൻ പാടില്ല. ലോക സിട്ടാവായ റബ്ബിനെ ഭയന്ന് റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിക്കണേ, അതിനനിവാര്യമാണ്. അദാ ഇൽ അമാന വതർക്കിൽ ഖിയാന, വിശ്വസിച്ചെന്ത് കാര്യം ഏൽപ്പിച്ചാലും അവിശ്വാസത പുലർത്തണേ, വഞ്ചന കൈയൊഴിച്ച് ജീവിക്കണേ. എന്റെ ചെറുപ്പക്കാരെ നേറ്റു നിന്നു, ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു, ദൂരെ നിൽക്കുന്ന വിശ്വാസികളൊക്കെ ഒന്ന് സദസ്സിലേക്ക് വന്നു, നമുക്ക് റബ്ബിനോട് ദുആ ചെയ്ത് പിരിയണം. അല്ലാ ഞങ്ങളെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ, അല്ലാ നീ സ്വീകരിച്ചു തരണേ. അല്ലാ ലോക സിട്ടാവായ റബ്ബിന്റെ ഖലാമായ ഖുർആൻ എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിച്ചില്ലേ ആ റബ്ബിന്റെ കാരുണ്യത്തെ കുറിച്ച്, ആ റബ്ബിന്റെ വിശാലമായ കാരുണ്യത്തെ കുറിച്ച് റബ്ബ് പഠിപ്പിച്ചില്ലേ? അതല്ലേ ഞാൻ അലീബ് നബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയുമ്പോ നിങ്ങൾ കോതി കേൾപ്പിച്ചു തന്നത്, മൻജാ അബിൽ ഹസനതി ഫലഹു അശറു അംസാലിഹാ, എന്ത് നന്മ ചെയ്താലും വെറുതെയാണ് എന്ന് തെറ്റിദ്ധരിക്കണ്ട, എന്ത് നന്മ ചെയ്താലും നഷ്ടമാണ് എന്ന് തെറ്റിദ്ധരിക്കണ്ട. ഭാര്യനെ വഞ്ചിക്കാതെ ജീവിച്ച ഭർത്താവാണോ, ഭർത്താവിനെ വഞ്ചിക്കാതെ ജീവിച്ച ഭാര്യയാണോ, മക്കളെ വഞ്ചിക്കാത്ത ബാപ്പയാണോ, ബാപ്പനെ വഞ്ചിക്കാത്ത മക്കളാണോ, നേതാക്കളെ വഞ്ചിക്കാത്ത അനുയായികളാണോ, അനുയായികളെ വഞ്ചിക്കാത്ത നേതാക്കളാണോ, അതേ ഫലഹു അശറു അംസാലിഹാ, എന്ത് നന്മ ജീവിതത്തിൽ ചെയ്യുന്നുണ്ടോ, എന്ത് നന്മ ജീവിതത്തിൽ കൊണ്ടുവരുന്നുണ്ടോ, ഫലഹു അശറു അംസാലിഹാ, അവനതിന് പകരമായി പത്തിരട്ടി പ്രതിഫലം വന്ന് കൊടുത്തുപോയി. പരിശുദ്ധ ഖുർആൻ എന്നെ പറയുന്നു, ആരെങ്കിലും മോശമായ പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ എത്ര വലിയ നീതിമാനായ റബ്ബാണ് അല്ലാ. ആ റബ്ബ് ഒരാളെ ശിക്ഷിച്ചു, എങ്ങനെയാ ശിക്ഷിച്ചത്? ഒരു തെറ്റ് ചെയ്തതിന് അവന് പത്തിരട്ടി ശിക്ഷ കൊടുത്തു. ആരെങ്കിലും അല്ലാഹുവിനെ ചോദ്യം ചെയ്യാൻ കഴിയുന്നവരുണ്ടോ? ഒരു മനുഷ്യനും ചോദ്യം ചെയ്യാൻ കഴിയുന്നവരില്ല. ഒരു മലക്കുണ്ടോ? ഇല്ല. ഒരു നബിയുണ്ടോ? ഇല്ല. ഒരു മുറുസലുണ്ടോ? ഇല്ല. ഒരു നേതാവുണ്ടോ? ഇല്ല. ഒരു അനുയായി ഉണ്ടോ? ഇല്ല. ലോക സിട്ടാവായ റബ്ബ് എന്ത് തന്നാലും വാങ്ങാൻ കഴിയുന്നവന് മനുഷ്യൻ, അതിൽ കൂടുതൽ മനുഷ്യന് സാധിക്കൂല അല്ലേ? എന്നാൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത്, ആരെങ്കിലും സയ്യത്ത് ജീവിതത്തിൽ കൊണ്ടുവന്നാൽ, ആരെങ്കിലും ജീവിതത്തിൽ തിന്മ കൊണ്ടുവന്നാൽ, ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹാ,
അതിനെ പകരമല്ലാതെ അവനൊന്നും ലഭിക്കൂല. നിങ്ങൾ കേട്ടിട്ടില്ലേ മഹാനായ റൂഹുല്ലാഹി നബിയുല്ലാഹി ഈസാ അലൈഹി സലാം. ആ ഈസാ നബി അലൈഹി സലാം ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോ അതാ ഒരു മാൻപേട ഇങ്ങനെ ഒരാള് വേട്ട ചാടിയിട്ട് വേട്ടയുടെ വലയിൽ കുടുങ്ങി കിടക്കുന്ന ഒരു മാൻപേട. മഹാനായ റൂഹുല്ലാഹി നബിയുല്ലാഹി ഈസാ അലൈഹി സലാം നടന്നു പോകുമ്പോ ശ്രദ്ധയിൽപ്പെട്ടു. ആ മാൻപേട കരഞ്ഞുകൊണ്ട് വിളിച്ചു. ആരെയാ വിളിച്ചത്? മഹാനായ നബിയുല്ലാഹി ഈസാ അലൈഹി സലാമിനെ വിളിക്കുകയാണ്. ഈസാ നബി അലൈഹി സലാമിനെ വിളിച്ചിട്ട് പറയുന്നു, ഓ റൂഹുല്ലാഹി ഈസാ നബിയേ, ഞാൻ ഇയാളെ വലയിൽ കുടുങ്ങിപ്പോയി. എനിക്ക് ചെറിയ കുട്ടികളുണ്ട്, എന്റെ പാല് കുടിക്കുന്ന മക്കൾക്ക് എനിക്കൊന്ന് പാല് കൊടുക്കണം, ഒന്ന് റഹ്മത്ത് ചെയ്യാൻ പറയുമോ? അയാള് വേട്ടചാടി എന്നത് ശരിയാണ്, എന്റെ റബ്ബ് സൃഷ്ടിച്ചത് അവർക്ക് തിന്നാൻ തന്നെയാണ് ശരിയാണ്, പക്ഷേ എന്നെ ഒന്ന് കൈയൊഴിച്ച് തന്നാൽ വിശക്കുന്ന മക്കൾക്ക് പാല് കൊടുത്തിട്ട് ഞാൻ തിരിച്ചു വരാം. ഈസാ നബിയേ, മഹാനായ റൂഹുല്ലാഹി നബിയുല്ലാഹി ഈസാ അലൈഹി സലാം അയാളെ വിളിച്ചിട്ട് പറഞ്ഞു, ആ മാൻപേട ഇങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മാൻപേട പാല് കൊടുത്തിട്ട് തിരിച്ചു വരുന്ന പറഞ്ഞത് വിട്ടുകൊടുത്തേക്കൊടുത്തു. അപ്പൊ അയാൾ ചോദിച്ചു, ആ നിങ്ങൾ സാക്ഷിയാണോ എന്ന് ചോദിച്ചു. മഹാനായ നബിയുല്ലാഹി ഈസാ അലൈഹി സലാം പറഞ്ഞു, ഞാൻ സാക്ഷിയാ, അവൻ തിരിച്ചു വരും വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞു. മാൻപേട പോയി അവള് പാല് കൊടുത്തു, പാല് കൊടുത്തിട്ട് തിരിച്ചു വന്നു. ഈസാ നബി അലൈഹി സലാം ഇങ്ങനെ പോയി, ഈ മാൻപേട ഒന്ന് രക്ഷപ്പെടുത്തി കൊടുക്കണം, കാരണം ചെറിയ കുട്ടികളുണ്ടല്ലോ, പാല് കൊടുക്കാനല്ലേ ചോദിച്ചത്, ആ മക്കൾക്ക് പാല് കൊടുക്കാനുള്ള വിഷമത്തിന്റെ കാരണത്താൽ, മക്കൾക്ക് പാല് കൊടുക്കാനുള്ള പ്രയതയും പതി ആഗ്രഹത്തിന്റെ കാരണത്താലല്ലേ ആ മാൻപേട ചെറിയ കുട്ടി വന്നിട്ട്, ചെറിയ കുട്ടികളാലോചിച്ചിട്ട് ഒന്ന് ജീവിക്കാൻ അവസരം തരുമോ എന്ന് ചോദിച്ചത്. മഹാനായ ഈസാ നബി അലൈഹി സലാം ഒരു കഥയെ ചുവന്ന കല്ലെടുത്തു. കൊന്താപം ഇതിനില്ല, കല്ലെടുത്തിട്ട് കല്ലിനോട് പറഞ്ഞു സ്വർണമാകടോ എന്ന് പറഞ്ഞു കല്ലിനോട്. ആരാ പറഞ്ഞത്? മഹാനായ നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജീവിതം വലിയ കറാമത്ത്, വലിയ മുഅ്ജിസത്തുകൾ ജീവിതത്തിൽ കണ്ട മഹാനല്ലേ മഹാനായ നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം. എത്രത്തോളം പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, യുബ്രിഉൽ അക്മഹ വൽ അബ്റസ യുഹ്യിൽ മൗത. ഈസാ നബി അലൈഹിസ്സലാം വെള്ളപ്പാണ്ട് രോഗം മാറ്റി കൊടുക്കുമായിരുന്നു, ജീവിച്ചുപോയ മനുഷ്യന്മാരെ എഴുന്നേൽപ്പിക്കുകയായിരുന്നു മഹാനായ നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം. ചരിത്രത്തിലേക്ക് കടന്ന ഒരുപാട് പറയാനുണ്ട്. ഒരു ദിവസം മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരാൾ കബറിന്റെ പുറത്തിരുന്ന് ഇങ്ങനെ കരയാണ്. നീണ്ട ചരിത്രമാണ്, ഞാനിപ്പോ വിശദീകരിക്കുന്നില്ല, പറഞ്ഞത് കൊണ്ട് പറയാം. ഈസാ നബി അലൈഹി സ്വലാം ഇങ്ങനെ നടന്നു പോകുമ്പോ കബറിന്റെ അടുക്കൽ ഇരുന്നിട്ട് ഒരാൾ ഇങ്ങനെ കരിയ. അപ്പൊ മഹാനായ ഈസാ നബി അലൈഹി സ്വലാം വിളിച്ചിട്ട് ചോദിച്ചു, എന്തിനാടോ നീ കരയുന്നത്? എന്റെ ഭാര്യയാണ് കബറിൽ, ഭാര്യ മരിച്ചുപോയി, അത്ര ഭംഗിയുള്ള ഒരു പെണ്ണിനെ ഇനി വേറെ എനിക്ക് കിട്ടൂല, അത്ര ഭംഗിയുള്ള മോളായിരുന്നു എന്റെ ഭാര്യ, അവള് മരിച്ചുപോയി ഈസാ നബിയെ എന്ന് പറഞ്ഞു. എന്തൊരു സ്നേഹാലേ, ഇങ്ങനെ സ്നേഹം കൊടുക്കാനൊക്കെ ഇപ്പൊ ചെറുപ്പക്കാർക്ക് കഴിയാറുണ്ടോ എന്ന് ഒന്ന് നെഞ്ഞത്ത് കൈവച്ച് ചിന്തിച്ചു നോക്കണം അല്ലേ. സ്വന്തം ഭാര്യനെയും കിടത്തിയിട്ട് ഉളുപ്പില്ലാതെ, ഒരു നാണവും ഇല്ലാതെ, ഒരു ലജ്ജവും ഇല്ലാതെ ഫേസ്ബുക്കിലും അതുപോലെ വി ചാറ്റിലും അതുപോലെ പല പേരിലും അറിയപ്പെടുന്ന സോഷ്യൽ മീഡിയയിൽ കയറിയിട്ട് എവിടെയുണ്ട് ഒരു പെണ്ണ് അന്വേഷിച്ച് നിൽക്കുകയാണ്. ഈ മനുഷ്യൻ ചിന്തിക്കുന്നില്ല, എനിക്ക് അള്ളാഹു തആല ഒരു നല്ല ഭാര്യനെ തന്നിട്ടുണ്ട്, അവളൊന്ന് സ്നേഹിക്കണം എന്ന് തോന്നുന്നില്ലല്ലോ. അള്ളാഹു നമ്മളെ നല്ല ഭാര്യമാർക്ക് സ്നേഹം കൊടുക്കുന്ന ഭർത്താക്കന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഒക്കപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വല്ലാത്തൊരു കാലാണ്. ഞാൻ ഈ അടുത്തൊരു ദിവസം എവിടെയോ വേല കഴിഞ്ഞ് വരുമ്പോ പുലർച്ച സമയത്ത് എനിക്കൊരു ഫോൺ വന്നു. ഞാൻ എവിടെയോ പ്രസംഗിക്കുമ്പോ പറഞ്ഞിരുന്നു, 10-40-50 വയസ്സുള്ള ഒരു ഉമ്മാന്റെ ഫോണാണ്. ഫോൺ വിളിച്ചിട്ട് പുലർച്ചൊക്കെ എന്നോട് ചോദിക്കാണ്, ഭാര്യക്ക് ഭർത്താവിനോട് കടപ്പാടുണ്ടല്ലേ? ഞാൻ പറഞ്ഞുണ്ട്. എന്നാ ഭർത്താവിന് ഭാര്യനോടൊന്നും കടപ്പാടില്ലേ? ഞാൻ പറഞ്ഞ ആ കടപ്പാടുണ്ട്. എന്താ ഉസ്താദുമാരൊന്നും പ്രസംഗത്തിൽ പറയാത്തത്, ഭർത്താവിന് ഭാര്യയോട് കടപ്പാടുണ്ട് എന്നല്ലാതെ ഭാര്യക്ക് ഭർത്താവിനോട് കടപ്പാടുണ്ട് എല്ലാവരും വയത് പറയും. ഭാര്യക്ക് ഭർത്താവിനോട് കടപ്പാടുണ്ട് എന്ന് പറയാന്നല്ലാതെ ഭർത്താവിന് ഭാര്യക്ക് കടപ്പാടുണ്ട് എന്ന് താങ്കൾ പറയാത്തത്? ഞാൻ പറഞ്ഞു, ഞാൻ പറയാറുണ്ട്, നിങ്ങൾ എന്റെ പ്രസംഗം കേൾക്കാത്തോണ്ടായിരിക്കും തോന്നുന്നു. അപ്പൊ ഈ ഉമ്മ പറഞ്ഞു, നിങ്ങൾ പറയാത്തത് കൊണ്ടാണ് എന്റെ ഭർത്താവ് എന്റെ പരിസരത്ത് കിടക്കുന്നുണ്ട്, ഞാൻ പറയുന്നത് എന്റെ ഭർത്താവ് കേൾക്കുന്നുണ്ട്, മൊബൈലിൽ ഇങ്ങനെ തോണ്ടേണ്, ഞാൻ ഇവിടെ കിടക്കുന്നുണ്ട്, എന്നെ തിരിഞ്ഞു നോക്കാൻ നേരമില്ല, പ്രായമായി നോക്കുമ്പോ എന്നെ പറ്റുന്നില്ല, മൊബൈൽ ഫോണിൽ കിട്ടുന്ന പെൺകുട്ടികൾ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്, ഒന്ന് നന്നാകാൻ ദ്വേർക്കണമെന്ന് പറഞ്ഞു. അല്ലാ, മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാരും അതുപോലെ പ്രായം ചെന്ന ആളുകളെയും സ്വഭാവമാണ് ഞാൻ പറയുന്നത്, അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. എങ്ങോട്ടാ പോകുന്നത്?
ഭാര്യമാരോട് സ്നേഹമില്ലാത്തവരായി പലരും അത് പൊതിച്ചുപോയി. വേറെ ഏതെങ്കിലും ആൺകുട്ടികളെ കുറിച്ച്, വേറെ ഏതെങ്കിലും അതേ പുരുഷന്മാരെ കുറിച്ച്, വേറെ ഏതെങ്കിലും പെൺകുട്ടികളെ കുറിച്ച്, അല്ലാതെ സ്വന്തം ഭാര്യനെ കുറിച്ച് ആലോചിക്കാൻ നേരമില്ല. എന്താണ് ഇവനെ മനസ്സിലാക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ഇവന്റെ ഭാര്യനെ പോലെ തന്നെ അല്ലേ വേറെ പെണ്ണും? എന്താണ് ഇവൻ മനസ്സിലാക്കുന്നത്? കാണുന്ന പെണ്ണിന്റെ ഒക്കെ പിന്നാലെ പോകണം, കാണുന്ന പുരുഷന്മാരൊക്കെ പിന്നാലെ പോകണം. എവിടുന്ന് കിട്ടിയ ആശയമാണ് ഇത്? വ്യഭിചാരത്തിന്റെ ചിന്ത, വേശ്യക്കാർക്ക് ഉണ്ടാകേണ്ട ചിന്ത. എവിടുന്നാണ് ഇത് മുസ്ലിമിന് കിട്ടിയത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ, നമ്മുടെ സമുദായത്തെ അള്ളാഹു നന്നാക്കി തരട്ടെ. ഈമാനുള്ള വിശ്വാസികളെ നിങ്ങൾ ചിന്തിച്ചു നോക്കി, വേശ്യാലയത്തിൽ ജീവിക്കുന്ന ആളുകളുടെ സ്വഭാവമല്ലേ? ഒരാളിൽ ഒതുങ്ങി അവർക്ക് ജീവിക്കാൻ കഴിയില്ല, ഒരു ഭാര്യയിൽ ഒതുങ്ങി ജീവിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അള്ളാഹു അനുവദിച്ച നാല് ഭാര്യമാരിൽ ഒതുങ്ങി അവർക്ക് ജീവിക്കാൻ കഴിയില്ല. അവർക്ക് കുറെ വേണം, എത്ര കിട്ടിയാലും മതിയാകൂല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അങ്ങനെ ആയി പോകരുത്. അള്ളാഹു തന്ന ഭാര്യയെ നല്ലവണ്ണം സ്നേഹിക്കണം. അത് അമാനത്താ. ഭാര്യയോട് സ്നേഹം കാണിക്കൽ അമാനത്താ. അതിനല്ലേ നിങ്ങൾ കണ്ടില്ലേ വിവാഹത്തിന്റെ സദസ്സിൽ, എന്റെ വിവാഹത്തിന്റെ സദസ്സിൽ മഹാനായ താജുൽ ഉലമ ഉള്ള ആളും നിങ്ങൾ ഉണ്ടായിരുന്നു. അള്ളാഹു അവിടുത്തെ ദർജന നീ ഉയർത്തി കൊടുക്കണം റഹ്മാനെ. മഹാനായ ഒരുപാട് പണ്ഡിതന്മാര് ജീവിച്ചിരിക്കുന്നവരും അതുപോലെ മരിച്ചുപോയവരുണ്ട്. അള്ളാഹു മരിച്ചുപോയവരൊക്കെ കബർ നീ സ്വർഗമാക്കണേ. അള്ളാഹു നീ വിശാലത നൽകണേ. അള്ളാഹു ദർജന ഉയർത്തി കൊടുക്കണേ. അള്ളാഹു ജീവിച്ചിരിക്കുന്ന സർവ്വ ആലിമികൾക്കും നീ ദീർഘായുസ് നൽകണേ. അള്ളാഹു ഞാൻ എന്റെ വാലിന്റെ അത് എന്റെ നിക്കാഹിന്റെ സദസ്സിൽ ആലിമികളും സയ്യിദന്മാരൊക്കെ പങ്കെടുക്കണം എന്ന് ആഗ്രഹിച്ചില്ലേ? എന്റെ വാപ്പ ആഗ്രഹിച്ചില്ലേ? നിങ്ങൾ ഓരോരുത്തരെയും നിക്കാഹിന്റെ സദസ്സിലേക്ക് ഓരോരുത്തരെ വിളിക്കുമ്പോ എത്ര ഉസ്താദുമാര് വരണം എന്നാ പറയുന്നത്? ഇന്ന് ഞാൻ ഇവിടെ വരുമ്പോ മംഗലാപുരത്തുള്ള ഒരു ചെറുപ്പക്കാരൻ എന്റെ ഫോണിൽ ഭയങ്കര കംപ്ലൈന്റ്. എന്താ കംപ്ലൈന്റ്? ജനുവരി 26 കല്യാണം പറഞ്ഞിരുന്നു, എനിക്ക് പോകാൻ കഴിഞ്ഞില്ല, അള്ളാഹു അവർക്ക് ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. അപ്പൊ എന്താ കംപ്ലൈന്റ് എന്നറിയോ? വാട്സപ്പിൽ എനിക്ക് കംപ്ലൈന്റ് ആയിട്ട് അയാൾ മെസ്സേജ് ചെയ്തിരിക്കുകയാണ്, ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ വന്നിട്ടില്ലല്ലോ, എന്തുകൊണ്ടാണ് മുത്തയാലിമികളായ നമ്മളൊക്കെ പങ്കെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നത്? വലിയൊരു ചടങ്ങായത് കൊണ്ടല്ലേ? അള്ളാഹു കുടുംബത്തിന് ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. എനിക്ക് പോകാൻ കഴിഞ്ഞില്ല, ഞാൻ അയാളെ സമാധാനിപ്പിച്ചു. അങ്ങനെ കല്യാണത്തിന് മാത്രം ഞാൻ മംഗലാപുരം ഭാഗത്തൊക്കെ അങ്ങനെ വരികയാണെങ്കിൽ പിന്നെ ഒരുപാട് സമയം അങ്ങനെ അങ്ങ് നഷ്ടപ്പെട്ടു പോകും. നമ്മളെ ജീവിതം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ. അതുകൊണ്ട് കഴിയാതെ പോയതാണ് പൊരുത്തപ്പെടണം, പിന്നീട് ആ വൈക്ക് വരുമ്പോ കയറാന്ന് പറഞ്ഞു. അള്ളാഹു ചെറുപ്പക്കാരനും ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. ഇമാനുള്ള വിശ്വാസികളെ നമ്മൾ ചിന്തിച്ചു നോക്കണം, എന്തിനാ മുത്തയാലിമികളായ എന്നെ പോലെയുള്ള മുത്തയാലിമികളൊക്കെ സദസ്സിൽ പങ്കെടുപ്പിക്കണം, അതുപോലെ വലിയ വലിയ ശരീരന്മാരെയും വലിയ വലിയ ആലിമികളെയും ഒക്കെ നിക്കാഹിന്റെ സദസ്സിൽ പങ്കെടുപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് എന്തിനാ? ആ സദസ് വലിയ ബറക്കത്തുള്ള സദസ്സാകാനാ. ഇതൊരു വലിയ ഉത്തരവാദിത്തമാ ചെറുപ്പക്കാരെ. ഭാര്യനെയും ഏറ്റുവാങ്ങിയാൽ പിന്നെ ഭാര്യ എന്തായാലും സ്വന്തമാണ്, അവളവിടെ നിൽക്കട്ടെ, വേറെ പെണ്ണിനെ കുറിച്ച് ആലോചിക്കാന്നല്ല ചിന്തിക്കേണ്ടത്. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്റെ മോളെ നിനക്ക് അത് ആ വിവാഹം ചെയ്തു തന്നിരിക്കുന്നു, ഞാൻ നിനക്ക് കണക്ക് ചെതിർച്ചു തന്നിരിക്കുന്നു, കൂട്ടിച്ചേർത്ത് തന്നിരിക്കുന്നു. അപ്പൊ നീ പറഞ്ഞില്ലേ കബിൽ തുനികാഹ ഞാൻ ആ വിവാഹത്തെ സ്വീകരിച്ചിരിക്കുന്നു, ഞാൻ ആ ഇണക്കി കൂട്ടിച്ചേർത്തതിനെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇത് വെറും ഒരു വാക്കാണ് എന്ന് നീ മനസ്സിലാക്കരുത്. അങ്ങനെയാണെങ്കിലും നീയും അയാളും ഇരുന്ന് പറഞ്ഞാ മതിയായിരുന്നു. അല്ലല്ലോ, രണ്ട് സാക്ഷികളെ നിർത്തിയില്ലേ? സാക്ഷികളെ മുന്നിൽ കൊണ്ടുവന്നില്ലേ? ആ സാക്ഷികളെ കൊണ്ടുവരുമ്പോ തന്നെ വലിയ വലിയ ആലിമീങ്ങളൊക്കെ ഇരുത്തിയിട്ട് നിക്കാഹിന്റെ സദസ്സിൽ നീ പ്രഖ്യാപിച്ചില്ലേ? എന്താ പ്രഖ്യാപിച്ചത്? ഈ ബാപ്പാക്ക് മോളോട് വലിയ സ്നേഹമാ, ഈ മോളോട് വലിയ ആദരവാ. അതുകൊണ്ടല്ലേ മോള് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ അവളെ കഴുത്തിൽ എത്ര മാലയാ ഉപ്പ ധരിപ്പിച്ചു കൊടുത്തത്, എത്ര സ്വർണത്തിന്റെ വളയാ ധരിപ്പിച്ചു കൊടുത്തത്. അയാളെ കൊണ്ട് കഴിയുന്നതിന്റെ പരമാവധി മകൾക്ക് വളയും ധരിപ്പിച്ച് സ്വർണവും ധരിപ്പിച്ച് വീട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോ ഉപ്പാന്റെ കണ്ണ് നിറഞ്ഞുപോയി. ഇതുവരെ വളർത്തിയ ഉമ്മാന്റെ കണ്ണില് വെള്ളം നിറഞ്ഞുപോയി. എന്താ കാരണം? ഇതൊന്നും നടക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ? നടക്കണം. പക്ഷേ എന്റെ മകള് തൽക്കാലം ഭർത്താവിന്റെ കൂടെ പോവാണ് എന്നുള്ള വേദനയാ. ഇനി എന്റെ മകളെ എല്ലാ സമയത്തും എനിക്ക് കിട്ടൂല എന്നുള്ള വേദനയാ. എല്ലാ സമയത്തും കാണാൻ കഴിയില്ലല്ലോ എന്നുള്ള വേദനയാ. പക്ഷേ ജീവിതത്തിന് അനിവാര്യമല്ലേ? അവൾക്കൊരു ജീവിതം കൊടുക്കൽ അനിവാര്യമല്ലേ? അതുകൊണ്ട് വേദന കടിച്ചിറക്കിയിട്ടാണ് ആ ഉമ്മ നിന്റെ കയ്യിലേൽപ്പിച്ചത്, ആ ബാപ്പ നിന്റെ കയ്യിലേൽപ്പിച്ചത്. ആ അമാനത്ത് പൂർത്തിയാക്കി വിട്ടണേ ചെറുപ്പക്കാരെ. നിങ്ങളെ മഞ്ചേശ്വരം ഭാഗത്തുണ്ടോ എന്ന് എനിക്കറിയില്ല. വയല് കഴിഞ്ഞിട്ട് ചില ഭാഗങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ വരുമ്പോ ചില ചെറുപ്പക്കാർക്കൊരു ഹോബിയാ അങ്ങാടിയിൽ ഇരുന്ന് രാത്രി പുലർച്ചെ സമയത്തും സംസാരിക്കല്. ഞങ്ങളെ നാട്ടിൽ ഓവ് പാലം എന്ന് പറയും, ഇവിടെ എന്താ പറയാന്ന് എനിക്കറിയില്ല. ഒഴുക്ക് വെള്ളം ഒഴുകാൻ വേണ്ടിയുണ്ട് ഈ ഗവൺമെന്റ് നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ഓവ് പാലം. അവിടെ വാഹനങ്ങൾ താഴോട്ടേക്ക് മറിയാതിരിക്കാൻ വേണ്ടി ഒരു ചെറിയ സ്റ്റെപ്പ് കെട്ടിയിട്ടുണ്ടാകും. അതിന്റെ മേലെ കയറി ഇരുന്നിട്ട് രാത്രിയിൽ 1 മണിക്കും
രണ്ടു മണിക്കൊക്കെ സംസാരിച്ച് സമയങ്ങളെയും സ്വന്തം ഭർത്താവിന് ഭാര്യയോടുള്ള കടപ്പാടിനെ കുറിച്ച് ഓർമ്മയില്ല, ഭാര്യക്ക് ഭർത്താവിനോടുള്ള കടപ്പാടിനെ കുറിച്ച് ഓർമ്മയില്ല. ആവശ്യമില്ലാതെ അങ്ങാടിയിലിരുന്ന് സമയങ്ങളേട്, ടൗണിലിരുന്ന് സമയങ്ങളേട്, റോഡിലിരുന്ന് സതീ ചങ്ങാതിമാരോടൊപ്പം സമയം ചെലവഴിക്കുകയാണ്. ഓ എന്റെ വേദകൾക്കുന്ന ചെറുപ്പക്കാരേ, നിന്റെ ആരോഗ്യം നിന്നെ സമ്മതിക്കട്ടെ, സമ്മതിക്കാതിരിക്കട്ടെ. നിന്റെ ഭാര്യയുടെ കൂടെ അല്ലാതെ അങ്ങാടിയിൽ നിന്റെ സമയം ചെലവഴിക്കുന്ന സ്വഭാവം ഭാര്യയോടുള്ള വഞ്ചനയാ, കുടുംബത്തോടുള്ള വഞ്ചനയാ, മക്കളോടുള്ള വഞ്ചനയാ. ഭാര്യയുടെ അടുക്കൽ പോയി കിടക്കാനാ നിന്റെ സമയം ചെലവഴിക്കേണ്ടത്, അല്ലാതെ രാത്രി സമയങ്ങൾ അങ്ങാടിയിൽ ചെലവഴിക്കാനുള്ളതല്ല. ഇരിക്കട്ടെ എന്റെ ഈമാനുള്ള വിശ്വാസികളെ, ആ നിനക്ക് ഭാര്യമാരോടുള്ള കടപ്പാടിനെ കുറിച്ച് നമുക്ക് ബോധം വേണം. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഞ്ചനകൾ കൈയൊഴിക്കണം. അങ്ങാടിയിലിരുന്നാലേ ഫോണിൽ ചാറ്റ് ചെയ്യാൻ കഴിയുള്ളൂ, അങ്ങാടിയിലിരുന്നാലേ ഫോണിൽ സംസാരിക്കാൻ കഴിയൂ. ഭാര്യന്റെ മുന്നിലെത്തിയാൽ എല്ലാം പറയാൻ കഴിയൂല, എല്ലാം സംസാരിക്കാൻ കഴിയൂല. വഞ്ചിക്കുന്നവന്റെ സ്വഭാവമല്ലേ. ചെറുപ്പക്കാരെ കൈയൊഴിക്കണേ. വിവാഹം കഴിയാത്ത ചെറുപ്പക്കാർ എന്റെ വേദിന്റെ സോസിലുണ്ടോ? വിവാഹത്തിന്റെ മുമ്പും പ്രാക്ടീസ് ചെയ്യണേ. വീട്ടിൽ അടങ്ങി ഒതുങ്ങി ജീവിച്ചോളണം. രാത്രി സമയങ്ങൾ അങ്ങാടി കറങ്ങാനുള്ളതല്ല. അങ്ങാടി എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അള്ളാഹുക്ക് ഏറ്റവും വെറുപ്പുള്ള സ്ഥലം അങ്ങാടികളാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളെ നേറ്റി നിർത്തിയിട്ട് ഇനി ഞാൻ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. മഹാനായ നബിയുള്ളാഹി ഈസാ അലൈഹിസലാം ചോദിക്കുന്ന, എന്തിനാണോ നീ കരയുന്നത്? കബറിന്റെ ഉള്ളിലെ കബറാളിയുടെ മറുപടി, ഞാൻ കരയുന്നത് എന്തിനാണെന്നറിയോ? ഈ കബറിൽ കിടക്കുന്നത് എന്റെ ഭാര്യയാ, അതിന്റെ ടെൻഷനാണ് ഈസാ നബി. ഈസാ നബി അലൈഹിസലാം ഒരൊറ്റ പ്രഖ്യാപനം, കൊമ്പീതിനില്ല, കൊമ്പീതിനില്ല എന്ന് പറഞ്ഞത് ഒരു കബറിലേക്ക് ചൂണ്ടിയിട്ടാ ആ കബറിൽ നിന്ന് കബറങ്ങ് വിളർന്നിട്ട് ഒരു കറുത്ത നിറമുള്ള മനുഷ്യൻ പുറത്തേക്ക് വന്നു. അപ്പൊ ഇയാള് പറയുന്നത്, ഇതല്ല എന്റെ ഭാര്യ, അപ്പുറത്തെ കബറിലാണ്. ഇതല്ല എന്റെ ഭാര്യ, ഇത് ഭാര്യയല്ലല്ലോ, ഇത് പുരുഷനല്ലേ. ഇതല്ല എന്റെ ഭാര്യ, അപ്പൊ കബറ് മാറിപ്പോയതാലേ. അപ്പുറത്തതാണ് കബറ്. ആ മനുഷ്യനോട് മഹാനായ ഈസാ നബി അലൈഹി സ്വലാമിന്റെ മറുപടി, കബറിലേക്ക് തന്നെ പോയിക്കോർത്ത മനുഷ്യൻ അത് കേട്ടപ്പോ അങ്ങനെ തന്നെ കബറിലേക്ക് പോയി. ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞ അയാൾ അങ്ങ് മരിച്ചു പോയി, അവിടെ തന്നെ അങ്ങ് മറുപടി ചെയ്തു നിർത്തും. പിന്നെ ഇപ്പുറം വന്നിട്ട് അയാൾ പറഞ്ഞ കബറിലേക്ക് ചൂണ്ടിയിട്ട് കൊമീബീതിനില്ല, നേരത്തെ കൊമ്പീതിനില്ല എന്നാ പറഞ്ഞത്. ഈസാ നബി അലൈഹി സ്വലാമിന് അറിയാം ഇതിന്റെ ഉള്ളിൽ കിടക്കുന്നത് ഇവന്റെ ഭാര്യയല്ല. അയാളത് ബോധ്യപ്പെടുത്തണല്ലോ, കൊമ്പീതിനില്ല എന്നാ പറഞ്ഞത്. ഇപ്പുറം വന്നപ്പോ കൊമീബീതിനില്ല എന്നാ പറഞ്ഞത്. കാരണം ഇത് പെണ്ണാണ്, പെണ്ണിനോട് പറയുമ്പോ അറബി ഭാഷയിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പൊ തന്നെ സന്തോഷം പറയണോ? ഭാര്യനെ കിട്ടിപ്പോയില്ലേ, മരിച്ചുപോയ ഭാര്യനെ ആ കയ്യിൽ കിട്ടിയത്. മഹാനായ നബിയുള്ളാഹി ഈസാ അലൈഹിസ്സലാം പറയുന്നു, രണ്ടുപേരും പോയി ജീവിക്ക്, ഒന്ന് ജീവിച്ചു നോക്കി, എന്നിട്ട് ഞാനൊന്ന് കാണട്ടെ. ഭാര്യ നിന്നെ സ്നേഹിച്ചിട്ടില്ല എന്ന് നിനക്ക് ബോധ്യപ്പെടണോ? കാണാൻ പോകുന്നേ ഉള്ളൂ. ഭാര്യ വഞ്ചിച്ച് ജീവിച്ചതാണ് നീ ഭർത്താവിനെ അറിയില്ല. പക്ഷെ ഈസാ നബി അലൈഹി സ്വലാം ഇത് കണ്ടപ്പോ ഈസാ നബി അലൈഹി സ്വലാമിന് എല്ലാം ഉള്ളു അറിയാലോ. അപ്പൊ ഇയാൾക്ക് അത് ബോധ്യപ്പെടണല്ലോ, ഈ ഭാര്യ വഞ്ചിച്ചിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് ഒന്നും പറഞ്ഞില്ല, കൂട്ടിയിട്ട് പോയി ജീവിക്കുന്നു പറഞ്ഞു. രണ്ടുപേരും പോയി, ഇതിന്റെ ചരിത്രമാണ്. നിങ്ങളെ നേറ്റി നിർത്തിയിട്ട് ഞാൻ പറയുന്നില്ല, ചുരുക്കി പറയുന്നു. ഈസാ നബി അലൈഹി സ്വലാം നടന്നു പോകുമ്പോ വഴിയിലെത്തിയപ്പോ ആ മഹാനവറുകൾ ഒരു വഴിക്ക് പോയി, ഇവർ വേറെ രണ്ടുപേരും വേറെ വഴിക്ക് പോയി. ഈ ഭർത്താവ് ഭാര്യനോട് പറയുന്നു, എനിക്ക് അല്പം ഒന്ന് കിടക്കണം, ഞാൻ കുറെ ദിവസമായി ഈ മരിച്ചത് മുതൽ ഉറങ്ങിയിട്ടില്ല. നിന്റെ കബറിന്റെ അടുക്കൽ ഇരുന്നിട്ട് ഇങ്ങനെ അതേ സങ്കടം പറയൽ തന്നെ നിന്നോടുള്ള സ്നേഹമാ. അപ്പോഴാണ് ഈ ഭർത്താവിനോട് ഭാര്യ പറയുന്നത്, നിങ്ങൾ ഇവിടെ കിടന്നുറങ്ങിക്കോ, ഞാനിവിടെ നിങ്ങൾക്ക് കാവലായിരുന്നോളാ. ഭർത്താവ് ചിന്തിച്ച്, എന്തൊരു സ്നേഹമുള്ള ഭാര്യയാ, ഞാനും ഉറങ്ങട്ടെ എന്നല്ലല്ലോ പറഞ്ഞത്, ഞാൻ കാവലിരിക്കാന്നല്ലേ പറഞ്ഞത്. പക്ഷേ ഭർത്താവിന് അപ്പോഴും ബോധ്യപ്പെട്ടില്ല, ഇവക്കെന്നോട് സ്നേഹമില്ല. ഭർത്താവ് അവിടെ ഇരുന്നു അതേ കിടന്നുറങ്ങി. അപ്പോഴാണ് ഒരു നല്ല ഭംഗിയുള്ള ഒരു മനുഷ്യൻ, ആ നാട്ടിലെ ഭരണാധികാരിയുടെ മകൻ, അതിലെ നടന്നു പോകുന്നത്. നടന്നു പോകുമ്പോ ഈ ഭാര്യ എഴുന്നേറ്റ് പോയിട്ട് പറയുന്നത്, എനിക്ക് നിങ്ങളോട് ഇഷ്ടമാണ്.
ആള് ചോദിച്ചു, അതാണ് അവിടെ കിടക്കുന്നത്, അതെന്റെ വേലക്കാരനാണ്, ഭർത്താവിനെ കുറിച്ചാണ് പറയുന്നത്, അതെന്റെ വേലക്കാരനാന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടല്ലോ ചില ചതിക്കാൻ മടിയില്ലാത്ത ചില സ്ത്രീകൾ, അങ്ങനെയുള്ള സ്ത്രീകളൊന്നും ഇവിടെ ഉണ്ടാകില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അള്ളാഹു നമ്മളെ ഉമ്മമാരെയും നമ്മളെ പെങ്ങന്മാരെയും നമ്മളെ ഭാര്യമാരൊക്കെ അള്ളാഹു തല നന്നാക്കി തരട്ടെ. ഈ ഭാര്യ ഉടനെ തന്നെ പറഞ്ഞു, അതെന്റെ വേലക്കാരനാ, എന്റെ ഭർത്താവ് ഒന്നുമല്ല. ഇതങ്ങ് കേൾക്കേണ്ട താമസം, അതേ ഉറക്കൊഴിഞ്ഞിട്ട് കരഞ്ഞിരുന്ന ഭർത്താവല്ലേ ഉറക്കിൽ ഇത് കേട്ടപ്പോ ചാടി അങ്ങ് എഴുന്നേറ്റ് പോയി. എഴുന്നേറ്റിട്ട് പോയിട്ട് പറയും, ഇത് എന്റെ ഭാര്യയാണ്, ഞാൻ അവളെ വേലക്കാരനൊന്നുമില്ല. രണ്ടുപേരും തർക്കത്തിലായി. ഈ ഭരണാധികാരിക്ക് ഈ പെണ്ണിനെ കിട്ടണം. പക്ഷെ ഇയാള് പറയുന്ന അയാളെ ഭാര്യയാണ്, എന്ത് ചെയ്യും? അപ്പോഴാ മഹാനായ റൂഹുല്ലാഹി നബിയുല്ലാഹി ഈസാ അലാ നബീന അലൈഹി സ്വലാത്തു വസലാം മഹാനവറുകൾ വരുന്നു. അപ്പൊ ഇയാള് ചോദിക്കുന്നു, ഈസാ നബിയെ അലൈഹി സ്വലാം, നിങ്ങളല്ലേ എനിക്ക് ഈ മനുഷ്യനെ, ഈ പെണ്ണിനെ ജീവിതത്തിൽ പുനർജീവിപ്പിച്ചു തന്നത്? നിങ്ങളല്ലേ ഈ പെണ്ണിനെ എനിക്ക് പുനർജീവിപ്പിച്ചു തന്നത്? ഇതെന്റെ ഭാര്യയാണെന്ന് നിങ്ങൾക്കറിയൂലേ? ഈസാ നബി അലൈഹി സ്വലാം ഈ പെണ്ണിനോട് ചോദിച്ചു, ശരിയല്ലേ, ഞാനല്ലേ നിന്നെ പുനർജീവിപ്പിച്ചത്? അപ്പൊ ഈ പെണ്ണ് പറഞ്ഞു, നിങ്ങൾ എന്നെ പുനർജീവിപ്പിച്ചിട്ടില്ല, അത് ചിലപ്പോ വേറെ പെണ്ണായിരിക്കും, അത് ഞാനല്ല. അങ്ങനെയാണ് പെണ്ണ് അതപ്പൊതിച്ചു പോയാ പിന്നെ പിടുത്തം കിട്ടൂല. അള്ളാഹു കാത്തിരിക്കട്ടെ എന്റെ പെങ്ങന്മാരെ. അതുകൊണ്ട് അതപ്പതനത്തിന്റെ വഴിയിലേക്ക് കാലെടുത്തു വെക്കരുത്, പിന്നെ അതപ്പതിച്ചു പോകുന്നതിന്റെ വഴി പറയാൻ കഴിയൂല. ഈസാ നബി അലൈഹി സ്വലാമിന്റെ മുഖത്ത് നോക്കിയിട്ട് പച്ച കള്ളം പറഞ്ഞു, ഈ പെണ്ണ് നിങ്ങൾ എന്നെ പുനർജീവിപ്പിച്ചിട്ടില്ല. അപ്പൊ ഈസാ നബി അലൈഹി സ്വലാം പറയുന്നത്, എന്നാ പിന്നെ നീ ജീവിക്കണമെന്ന് ഞാനും തീരുമാനിക്കുന്നില്ല, മടങ്ങിക്ക പെണ്ണേ കബറിലേക്ക്. അവിടെ തന്നെ വീടൊന്ന് മരിച്ചുപോയി. ഈസാ നബി അലൈഹി സ്വലാം പറയുന്നു, ജീവിക്കുന്ന കാലത്ത് ഈമാനോടെ ജീവിച്ചു, പക്ഷേ ഭർത്താവിനെ വഞ്ചിച്ചതിന്റെ കാരണത്താൽ ആ പെണ്ണിന്റെ ഈമാൻ നശിക്കണമെന്നത് റബ്ബിന്റെ തീരുമാനമാ. അതിന്റെ കാരണത്താൽ ഞാൻ ആ പെണ്ണിനെ പുനർജീവിപ്പിച്ചു. ഭർത്താവിനെ വഞ്ചിച്ച പെണ്ണ് വഞ്ചിച്ച വിവരം ഭർത്താവിനെ അറിയിച്ചു. പക്ഷേ സ്നേഹിച്ച ഈ ഭർത്താവ് മരണം വരെ വഞ്ചിക്കുന്ന ഒരു പെണ്ണിനെയും എനിക്ക് വേണ്ട എന്ന് തീരുമാനിച്ചു. വേറെ വിവാഹം കഴിച്ചില്ല. ഈ പെണ്ണ് ഈമാനില്ലാതെ ചത്തുപോയി. എന്നാ മഹാനായ ഈസാ നബി അലൈഹി സ്വലാം പറയുന്നു, മറ്റൊരാളെ പുനർജീവിപ്പിച്ചില്ലേ ഒരു കറുത്ത മനുഷ്യൻ, അയാൾ ആദരിക്കേണ്ടതിനെ ആദരിച്ചു. അല്ലാഹുവിന്റെ നബി ഈസാ നബി അലൈഹി സ്വലാമിനെ ആദരിച്ചു. കള്ളം പറഞ്ഞില്ല. ഖബറിലേക്ക് മടങ്ങണോ എന്ന് പറഞ്ഞപ്പോ ഞാൻ റെഡി എന്ന നിലക്ക് അയാൾ അവിടെ വീണങ്ങ് മരിച്ചു. അവിടെ ഒന്നും നിഷേധിക്കാൻ പോയില്ല. മരിക്കണോ എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്തിനാ മരിക്കുന്നത്, നിങ്ങൾ എന്നെ പുനർജീവിപ്പിച്ചില്ല എന്ന് ഇയാള് പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഈസാ നബി അലൈഹി സ്വലാം പറയുന്നു, എന്നെ അവൻ ആദരിച്ചു. അല്ലാഹുവിന്റെ നബിക്ക് കൊടുക്കേണ്ട ബഹുമാനം അവൻ തന്നു. ആദ്യം ചത്തത് കാഫിറായിട്ടാ, രണ്ടാമത് മരിച്ചത് ഈമാനോടെയാ. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ കാണിച്ച മുഅ്ജിസത്തുകൾ കാണിച്ച മഹാന നബിയുല്ലാഹി ഈസാ അലൈഹി സലാം. ചരിത്രത്തിലേക്ക് ഞാൻ ഇനി വിശദമായി കടക്കുന്നില്ല, പറഞ്ഞ ചരിത്രം നിങ്ങൾക്ക് മറന്നുപോയോ? ഈസാ നബി അലൈഹി സലാം, ഈമാനുള്ള വിശ്വാസികളെ, ഈമാൻവേടെ പറഞ്ഞ ചരിത്രം മറന്നുപോയോ? ഈസാ നബി അലൈഹി സ്വലാം മാൻമേടെ വിട്ടുകൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഈ മുതലാളി ചോദിച്ചു, ഞാൻ എന്തിനാ വിട്ടുകൊടുക്കേണ്ട ആവശ്യം, നിങ്ങൾ ഗ്യാരണ്ടി നിൽക്കുവോ? ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഞാൻ ഗ്യാരണ്ടിയാണോ, ഞാൻ ഗ്യാരണ്ടിയാണ്. അത് ഗ്യാരണ്ടി പറഞ്ഞിട്ട് ഈസാ നബി അലൈഹി സ്വലാം പോയി ഒരു അതേ ഇഷ്ടിക, ചുവന്ന ഇഷ്ടിക കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, കുൻ ബീദിനില്ല, കുൻ ദഹബം ബീദിനില്ല, നീ സ്വർണമാകണം എന്നൊറ്റ പ്രഖ്യാപനമാണ്. അപ്പോഴേക്കത് സ്വർണമായി പോയി. ഈസാ നബി അലൈഹി സ്വലാം ഈ സ്വർണവും എടുത്തിട്ട് ഇയാളടുക്കലേക്ക് വരുന്നു, എന്തിനാ ഈ മാൻമേടയെ വാങ്ങാനാ? ഈസാ നബി അലൈഹി സ്വലാം വന്നിട്ട് സ്വർണം കാണിച്ചിട്ട് പറയുന്ന, എടുത്തോളൂ, ആ മാൻമേടയെ തരൂ. അപ്പൊ ഏതിക്കാരിയായ മുതലാളിയുടെ മറുപടി, ഞാൻ ആ മാൻമേടയെ അറുത്തു കളഞ്ഞു. ഈസാ നബി അലൈഹി സ്വലാം കൈകാര്യം ചെയ്യാൻ വേണ്ടി സമ്മതം കൊടുക്കാത്ത ഈ മനുഷ്യൻ കൈകാര്യം ചെയ്തു പോയി. മഹാനായ നബിയുല്ലാഹി ഈസാ അലൈഹി സ്വലാമിന്റെ ഒരൊറ്റ ദുആ, അല്ലാ അവന്റെ സമ്പത്ത് മുഴുവനും നീ നശിപ്പിക്കണേ, അല്ലാ അവന്റെ ബറക്കത്ത് ഉരിക്കളയണേ, അല്ലാ ഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്.
ഈമാനുള്ള വിശ്വാസികളെ അല്ലാഹ് ബഹുമാനിച്ചതിനെ ബഹുമാനിക്കണം, അല്ലാഹ് ആദരിച്ചതിനെ ആദരിക്കണം, അല്ലാഹ് ബഹുമാനിച്ചതിന് വില കൽപ്പിക്കണം. അത് തഖ്‌വയുടെ ഭാഗമാണ്. നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് നിനക്ക് ഒരുമിച്ച് കൂടിയതിന്റെ ബഹുമാനത്തിൽ പെട്ടതാ ഞാൻ പറഞ്ഞത്. മക്കാവിന്റെ ഉറൂസിന് വയലിന്റെ സദസ്സിൽ വന്ന വയലിന്റെ സദസ്സിൽ ഇരിക്കണം. അവിടെയും ഇവിടെയും കറങ്ങിയിട്ട് സമയം കളയരുത്. ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ പോകരുത്, ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാൻ പോകരുത് എന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. അതേ സ്ഥാനത്ത് ഔലിയാക്കളെ വയലിന്റെ സദസ്സിൽ വരുമ്പോ, ഔലിയാക്കളെ മഹദീ സദസ്സിൽ സിയാറത്തിന് വരുമ്പോ, എന്റെ വയലുകൾ കേൾക്കുന്ന ഉമ്മമാരെ പെങ്ങന്മാരെ നല്ല വസ്ത്രധാരണ നടത്തണം. അവര് പൊരുത്തപ്പെടുന്ന വിധേ വിധത്തിൽ വരണം. അവര് പൊരുത്തപ്പെടുന്ന പ്രവർത്തനങ്ങൾ മാത്രം ചെയ്യണം. റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങളെ ജീവിതത്തിൽ ഒരു നന്മ ചെയ്താൽ പത്തിരട്ടി തരൂന്ന് പറഞ്ഞ അല്ലാഹ് പറയുന്നു. ജീവിതത്തിൽ തെറ്റ് പോയ അടിമകളാണോ? ലോക സിദ്ധാവായ റബ്ബ് തന്ന നിയമത്തെ ഉപയോഗിച്ച് അല്ലാഹുവിനെ മറന്ന് ജീവിച്ചവരാണോ? ആ റബ്ബ് വല്ലാത്ത കാരുണ്യമുള്ളവനാ? ആ റബ്ബിനോട് പോർക്കല്ല ചെയ്യാതെ ചോദിക്കാതെ മരിച്ചുപോയാൽ ആരെങ്കിലും തിന്മ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ അത്തേറ്റിന് കണക്കായ പ്രതിയെ ശിക്ഷയെ നമ്മൾ അവന് കൊടുക്കൂ. പത്തിരട്ടി ശിക്ഷ കൊടുക്കൂല. നന്മ ചെയ്ത പത്തിരട്ടി പ്രതിഫലം, തിന്മ ചെയ്താൽ അതിന് കണക്കായ ശിക്ഷ. തിന്മ ചെയ്തവനും അവിടെ ആക്രമിക്കപ്പെടൂല. ആയത്തിന്റെ മതി ബാക്കി വീണ്ടും മതി ഒരുപാട് പറയാനുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്താൽ നാളെ പറഞ്ഞ് വിശദീകരിച്ച് പൂർത്തീകരിക്കാൻ റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഉപദേശമാ സല്ലല്ലാഹു അലൈഹി വസല്ലം, തഖ്വ ചെയ്ത് ജീവിക്കണം. മുസീക ബി തഖ്വല്ലാഹ് വസിദത്തിൽ ഹദീദ് വവഫായിൽ ഹദീദ് വഅദേ വഅദായിൽ അമാന വതർക്കിൽ ഖിയാന. അല്ലാഹുക്ക് തഖ്വ ചെയ്ത് ജീവിക്കണേ മുഅദ്, റബ്ബിനെ വഴിപ്പെട്ട് ജീവിക്കണേ മുഅദ്, സത്യത്തെ മുറുകെ പിടിക്കണേ മുഅദ്, കളവ് പറയരുതേ മുഅദ്. എന്ത് കരാറ് പറഞ്ഞാലും പൂർത്തിയാക്കി വിട്ടണേ. വിശ്വസിച്ചവനെ വഞ്ചിക്കരുതേ. വഞ്ചന ജീവിതത്തിൽ കൈയൊഴിക്കണേ. യതീമിനെ കാരുണ്യം ചെയ്തു കൊടുക്കണേ. വൈഫുൽ ജിവാർ അയൽവാസികളെ ശ്രദ്ധിക്കണേ. വെറുപ്പിനെ പിടിച്ചു വെക്കണേ. വലീനിൽ ഖല മയമായ സംസാരം വേണേ. വബദിൽ സലാം സലാമിനെ പരത്തണേ. വലുസൂമിൽ ഇമാം നീതിമാനായ ഭരണാധികാരിയാണോ മുറുകെ പിടിക്കണേ. വത്തഫഖുഹി ഫിൽ ഖുർആൻ ഖുർആനിൽ അഗാധമായ പാണ്ഡിത്യം നേടണേ. ആഹ്റത്തിനെ സ്നേഹിക്കണേ. ദുനിയാവിനെ സ്നേഹിക്കരുതേ. ദുനിയാവിൽ ജീവിക്കുമ്പോ ദുനിയാവിലെ ജീവിതത്തിന്റെ വഞ്ചനയിൽ പെട്ടുപോകരുത്. ലോക സിദ്ധാവായ റബ്ബിന്റെ ഒരു വിചാരണ വരാറുണ്ട്. ലോക സിദ്ധാവായ റബ്ബിന്റെ മുന്നിൽ വിചാരണ ഏത് നിലക്കുള്ള വിചാരണയാണെന്നറിയോ? നീ ചെറിയ ബാർകോഡ് വെച്ചപ്പോ വാങ്ങിയ ഡേറ്റ് കൊടുത്ത ഡേറ്റ് ക്യാഷ് ഒക്കെ നിന്റെ കമ്പ്യൂട്ടറിൽ തെളിഞ്ഞില്ലേ? ലോക സിദ്ധാവായ റബ്ബിന്റെ മുന്നിൽ വിചാരണക്കെത്തുമ്പോ നിന്റെ കൈകളാണ് അവിടെ നിനക്കെതിരെ സാക്ഷി അറിയുന്നത്, കൈകളാ സംസാരിക്കുന്നത്, കാലുകളാ സാക്ഷി നിൽക്കുന്നത്. ആ വിചാരണയെ പേടിച്ച് ജീവിക്കണേ. ആഗ്രഹങ്ങളെ കൈയൊഴിക്കണേ. എത്ര ദുനിയാവ് കിട്ടിയാലും മതിയാകാത്ത സ്വഭാവമില്ലേ? കൈയൊഴിക്കണേ. ആഗ്രഹങ്ങൾ ചുരുക്കണേ. അതേ അമലിനെ നന്നാക്കണേ. സൽക്കർമ്മങ്ങളെ നന്നാക്കണേ.
അൻഹാക അന്തസ്തുമ മുസ്ലിമ ഒരു മുസ്ലിമിനെയും തെറി വിളിക്കരുതേ മുഅത്തു സദ്ദിക ഖാദിബ കളവ് പറയുന്നവ അതേ നീ സത്യം പറയുന്നവനെ കളവാക്കരുത് വക്കുകദ്വതു കദ്ദിബ സാദിഖ സത്യം പറയുന്നവനെ കള്ളവുമാക്കരുത് വതഅസിയ ഇമാമൻ അദില നീതിമാനായ ഭരണാധികാരി അല്ലാഹുവിനെ ഭയപ്പെടുന്ന ഭരണാധികാരി അവന്റെ മുന്നിൽ നീ കൈപ്പെട്ടു കൊടുക്കണേ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കരുതേ മുആദ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുന്ന യാ മുആദ് ഓ മുആദേ ഉദ്ക്കരില്ലാഹ് അല്ലാഹുവിനെ ഓർത്ത് ജീവിക്കണേ ഇന്ന കുല്ലി ശജരിൻ വഹജറു ഏത് അനക്കത്തിലും ഏത് നീക്കത്തിലും ഏത് പോക്കിലും ഏത് കല്ലിന്റെ അടുക്കലും ഏത് മരത്തിന്റെ അടുക്കലും ഏത് യാത്രയിലും എവിടെയും ലോക സിഠാവായ അല്ലാഹ് അവൻ ഓർമ്മിക്കണേ മുആദ് വഹദിസ് ലികുല്ലി ദംബിൻ തൗബാ വഹദിസ് ലികുല്ലി ദംബിൻ തൗബാ ഓരോ തെറ്റിനും റബ്ബിനോട് പാപമോചനം നേടണേ അസ്സിറു ബിസ്സിറി വൽ അലാനിയതി ബിലലാനിയ രഹസ്യമായ തെറ്റാണെങ്കിൽ രഹസ്യമായി പാപമോചനം തേടണം പരസ്യമായിട്ടുള്ള തെറ്റാണെങ്കിൽ പരസ്യമായി പാപമോചനം തേടി നിങ്ങളുടെ ജീവിതം നന്നാക്കണേ മുആദ് റബ്ബ് തൗഫീഖ് ചെയ്താൽ ബാക്കിയുള്ള ഭാഗം അല്ലാഹു തൗഫീഖ് ചെയ്താൽ നാളെ വിശദീകരിക്കാം അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ ഹദീസ് ഞാൻ ഇന്നലെയും വായിച്ചർത്ഥം പറഞ്ഞിരുന്നു ഇന്നും പറഞ്ഞിട്ടുണ്ട് എല്ലാ ദിവസവും പറയുന്നത് പാവപ്പെട്ട മുത്തലിമ ഞാനന്ന് ഈ ഹദീസ് മനപ്പാഠം പഠിക്കാനാ കേൾക്കുന്ന നമ്മളൊന്ന് ഹദീസ് പഠിക്കാനാ നമുക്ക് ഒറ്റ ഹദീസ് മനപ്പാഠമില്ല ഖുർആനിൽ നമുക്ക് മനപ്പാഠമില്ല വിദേശ രാജ്യത്തുള്ള അലിമീങ്ങളെ നോക്കിയാൽ പണ്ഡിതന്മാരെ നോക്കിയാൽ ആയിരക്കണക്കിന് ഹദീസുകൾ അവർക്ക് മനപ്പാഠമാ ഖുർആൻ അവർക്ക് മനപ്പാഠമാ ആ ഒരു വഴിയിലേക്ക് ചെറുപ്പക്കാരെ ഒരു ഹദീസെങ്കിലും മനപ്പാഠം പഠിച്ചു വെക്കണം ഖുർആനിൽ ചെറിയ സൂറത്തുകളെങ്കിലും പഠിച്ചു വെക്കണം അത്തരം കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിന് നന്മ കിട്ടാനത് നല്ലതാണ് നമ്മളെ ആഖിറത്ത് നന്നാകാനത് നല്ലതാണ് റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ അല്ലാഹു മുആദ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത ഉപദേശം ആ ഞങ്ങൾ പറഞ്ഞു പാവപ്പെട്ട അടിമകളായ ഞങ്ങൾക്ക് ആ നേതാവിന്റെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും വസീയത്തും ഒക്കെ ജീവിതത്തിൽ പകർത്തി ജീവിക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹു ഞങ്ങളെ ഈ സദസ് നീ കബൂലാക്കി തരണേ അല്ലാഹു ഞങ്ങളെ സർവ സദസ്സുകളും നീ കബൂലാക്കി തരണേ അല്ലാഹു ഞങ്ങൾക്ക് ആഹ്റത്തിൽ ഉപകരിക്കുന്ന ഒരു മജ്ലിസായി ഞങ്ങളെ ഈ മജ്ലിസിനെ നീ മാറ്റി തരണേ അല്ലാഹു ഞങ്ങൾ ഇവിടെ ഹദീസ് ഓതിയിട്ടാ പ്രസംഗിച്ചത് ഖുർആൻ ഓതിയിട്ടാ പ്രസംഗിച്ചത് ഖുർആനും ഹദീസും ഒക്കെ റബ്ബിന്റെ